കവിതയിലെ താളഘടന എന്ന വിഷയത്തെക്കുറിച്ച് ഒരു മാസ്റ്റർ ക്ലാസ് എടുക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കെ ബി രാജാനന്ദൻ സാറാണ്. കെ ബി രാജനാഥൻ, എ ഗ്രാജുവേറ്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഹിസ് ലൈഫ് ടക്ക് എ ഡിഫറെന്റ് ടേൺ വെൻ ഹി വാസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ മെസ്മറൈസിംഗ് പവേഴ്സ് ഓഫ് ക്ലാസിക്കൽ ആർട്ട് ഫോംസ്. ഹിസ് പാഷൻ ലെഡ് ഹിം ടു ദ പ്രൊഡക്ഷൻ ഓഫ് എ ബുക്ക് ഡീലിംഗ് വിത്ത് ദ ലൈഫ് ഓഫ് ചെറുപ്പുളശ്ശേരി ശിവൻ. ഇറ്റ് ഈസ് വെൻ ഹി ഡിഡ് ഹിസ് റീസർച്ച് ദാറ്റ് ഹി ആക്സിഡൻ്റലി ഫൗണ്ട് the interesting yet unnoticed connection between the rhythm pattern of classical art and poetry. Now he is busy taking classes for language teachers across Kerala to propagate this piece of knowledge. With immense pleasure I welcome you sir on stage. സ്നേഹമുള്ളവരെ, ഞാൻ സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിലാണ്. മലയാള കവിതയുടെ താളത്തെ ആധാരമാക്കിയാണ് താനും. പ്രയാസം ഉണ്ടാവില്ലല്ലോ, മലയാളം അറിയാത്തവരില്ല. ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം കലാമണ്ഡലത്തിൽ ചെണ്ട അഭ്യസിച്ചു. പല്ലശ്ശന സ്വദേശിയാണ്, അശോക് എന്ന പേര്. കഥകളി ചെണ്ട കലാകാരനായി ഈ പ്രദേശത്ത് തന്നെ എറണാകുളം കേന്ദ്രമായാണ് അദ്ദേഹം കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിവിടെ. പല്ലശ്ശന സ്വദേശിയാണ്, പാലക്കാട് ജില്ലക്കാരനാണ്. ഒരു 2000 മുമ്പ് തന്നെ കലാമണ്ഡലത്തിൽ നിന്ന് പാസ്സായി പുറത്തിറങ്ങിയതാണ്. ഇപ്പോൾ പ്രൊഫഷണലായിട്ട് ചെണ്ട കൈകാര്യം ചെയ്യുന്ന കലാകാരൻ. കേരളീയ മേളപദ്ധതിക്ക് ആധാരമായ താളസ്വരൂപങ്ങളും ഭാഷയുടെ ഒരു വൃത്തശാസ്ത്രവും തമ്മിലുള്ളൊരു ബന്ധത്തെ ആധാരമാക്കിയാണ് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് അവതരിപ്പിക്കുന്നത് എന്ന് കേൾക്കുമ്പോഴേ ചിലർക്ക് പേടി തോന്നുന്നുണ്ടാവില്ല. 2 മണിക്കൂർ നേരം താളം കേൾക്കണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടോ? രസകരമാക്കാം നമുക്ക് പരമാവധി. അതോടൊപ്പം തന്നെ ഒരു സംവാദാത്മകമായ രീതിയിൽ ക്ലാസ്സിന് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. കവിതയുടെ താളം, കവിതയ്ക്ക് താളം അത്ര പ്രധാനപ്പെട്ടതാണോ എന്ന് ചോദിക്കാം. കവിതയ്ക്ക് താളം വേണം എന്ന് തോന്നിയിരുന്നൊരു കാലഘട്ടമൊക്കെ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ താളത്തിൽ കവിത എഴുതുന്നവരുണ്ട്, താളമില്ലാതെ കവിത എഴുതുന്നവരുണ്ട്. ഏതാണ് ശരി എന്ന നിഗമനത്തിലേക്ക് ആർക്കും എത്താനാവില്ല. നല്ല കവിതയാണെങ്കിൽ താളമില്ലെങ്കിലും, നല്ല കവിതയല്ലെങ്കിൽ താളമുണ്ടെങ്കിലും പ്രയോജനമില്ല എന്നതാണ് നമുക്ക് ബോധ്യം. എന്തിനാണ് താളം ഉപയോഗിക്കുന്നത്? പല സൗകര്യങ്ങൾക്ക് വേണ്ടിയാകാം കവികൾ ഒരു വൃത്തഘടനയെ അല്ലെങ്കിൽ ഒരു താള പദ്ധതിയെ കവിതയുടെ ഭാഗമായി അണക്കുന്നത്. ഏറ്റവും പ്രധാനമായ ഒരു ധർമ്മം, ഇപ്പം വള്ളത്തോള് ശ്രീകൃഷ്ണനെ കേന്ദ്രമാക്കി രചിച്ച കവിതകൾക്കേറെയും മഞ്ജരി എന്ന വൃത്തം ഉപയോഗിച്ചിട്ടുണ്ട്. അമ്പാടിയിൽ ചെല്ലുന്ന അക്രൂരനായാലും ഒരു ചിത്രം എന്ന കവിതയായാലും ശ്രീകൃഷ്ണൻ കേന്ദ്ര കഥാപാത്രമോ പ്രമേയമായി വരുന്ന കവിതകൾക്ക് ആ ഗാഥാവൃത്തത്തിൻ്റെ അതേ വൃത്തഘടന ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കാം കവി ഉദ്ദേശിക്കുന്ന ലാഭം? ആ ഗാഥയുടെ ഒരു അന്തരീക്ഷം നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം വളരെ പെട്ടെന്ന് നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞു. ആദ്യത്തെ വരി കേൾക്കുമ്പോൾ തന്നെ ഗാഥയുടെ, കൃഷ്ണഗാഥയുടെ, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയുടെ ലോകത്തേക്ക് വായനക്കാരൻ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അന്തരീക്ഷ നിർമ്മിതി എന്ന പ്രാഥമിക ഘട്ടം വളരെ ലളിതമായി മുന്നേറാൻ അല്ലെങ്കിൽ മുന്നോട്ട് കടക്കാൻ കവിക്ക് സാധിക്കുന്നു. ഇപ്പോൾ ചുള്ളിക്കാട് ഒരു കവിത എഴുതുമ്പോൾ പുലരൂപാൻ ഏഴര രാവേയുള്ളൂ എന്ന് ആരംഭിക്കുമ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു പഴയ കഥയാണ്, ഒരു പുരാവൃത്തത്തിൻ്റെ കഥനമാണ് ഉദ്ദേശിക്കുന്നത് എന്ന സൂചന, ആ കാലത്തെ സംബന്ധിക്കുന്ന ഒരു ദിശാസൂചിക യഥാർത്ഥത്തിൽ ആദ്യ വരിയിൽ നിന്ന് ലഭിക്കുകയാണ്. ആശാന്റെ സീതാകാവ്യം മനസ്സിലുള്ള ആളുകൾക്ക് സമാനമായൊരു ഇതിവൃത്തം കൈകാര്യം ചെയ്യുമ്പോൾ എന്തിന് വിയോഗിനി എന്ന വൃത്തം ഉപയോഗിക്കുന്നു എന്നും അതുകൊണ്ട് ബോധ്യമുണ്ടാവും. വിയോഗിനി വൃത്തം ഉപയോഗിക്കപ്പെട്ടതൊക്കെ അങ്ങനെയാണ്. മന്ദാക്രാന്ത വൃത്തം ഉപയോഗിക്കപ്പെട്ടത് മുഴുവൻ കാളിദാസൻ്റെ മേഘസന്ദേശത്തെ ആധാരമാക്കി തന്നെയാണ്. അതേപോലെയുള്ള സന്ദേശത്തിൻ്റെ അല്ലെങ്കിൽ വേർപാടിൻ്റെ, വിരഹത്തിൻ്റെ ഒരു അന്തരീക്ഷ നിർമ്മിതിക്ക് ആ വൃത്തം സഹായകമാകുന്നു എന്നതൊരു പക്ഷേ കവിയെ സ്വാധീനിച്ച ഒരു സൗന്ദര്യമൂലകമാവാം. ഒന്ന്. മറ്റൊരു ഗുണമുണ്ട്. ഇപ്പോൾ കർമ്മഭൂമിയുടെ പിഞ്ചുകാൽ എന്ന കവിതയ്ക്ക് ശ്രീകൃഷ്ണൻ കാളിയനെ മർദ്ദിക്കുന്ന കഥ
ഒന്നിലധികം രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് മലയാളത്തിൽ. കാളിയമർദ്ദനം എന്ന ഇതിവൃത്തത്തെ കൈകാര്യം ചെയ്ത നിരവധി കവികളുണ്ട്. വള്ളത്തോള കവിതയെ കാണുന്ന രീതി മറ്റൊന്നാണ്. ഈ പിഞ്ചു കുഞ്ഞ് കർമ്മഭൂമിയുടെ പിഞ്ചുകാൽ എന്നാണ് കവിതയ്ക്ക് പോലും പേരിട്ടുള്ളത്. കാളികൻ്റെ ദർപ്പമടക്കാൻ വേണ്ടി പോകുന്നതാര ഭുവനത്രയ ഭാരഭൃതോ ഭവതോ ഗുരുഭാര വികമ്പി വിജൃംഭി ജല എന്ന് മേൽപ്പത്തൂർ പറയുന്ന മൂന്ന് ലോകങ്ങളുടെ ഭാരമുള്ള ആ ഭഗവാന്റെ ശരീരം എന്ന ഭാഷയല്ല ഉപയോഗിച്ചത്, മറിച്ച് ആരിതെറിഞ്ഞുകൊടുത്തു യശോദന്മാരിലെ തൂമണിമാല്യമായിട്ടുള്ള ആ കൊച്ചു കുഞ്ഞതാ പുഴയിലേക്ക് പോകുന്നു ഒന്ന് ആ ഭീതിയോടെ ആ ഓമനത്വത്തോടെ ആ സന്ദർഭത്തെ ഒന്ന് വീക്ഷിക്കാൻ ആ വൃത്തഘടന സഹായകമാകും. എങ്ങനെ പല്ലവം പോലുള്ള നല്ലീളം കൈകൾ വന്നുല്ലീലയാൽ തല്ലുകയാൽ വെൺമൂലപ്പാൾ നൂര ചിന്നിച്ചിതറി നല്ലമ്മയാമന്നതിക്കാർദ്ര നെഞ്ചിൽ ആർദ്രമായ നെഞ്ചിൽ മാതൃത്വം ഉണർന്നു പാല് പുറത്തേക്ക് ഒഴുകി എന്ന ഭാവത്തെ അങ്ങോട്ട് ഉന്മീലനം ചെയ്യാൻ ഈ ഗാഥാവൃത്തത്തിൻ്റെ ഒരു അന്തരീക്ഷം കവിയെ സഹായിക്കുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ വൃത്തത്തെ ഉപയോഗിക്കുന്നു. ഉപയോഗിക്കണം എന്നല്ല, ഉപയോഗിക്കരുത് എന്നുമല്ല, ഉപയോഗിക്കപ്പെടുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പഴയ കാലത്ത് മാത്രമല്ല പുതിയ കാലഘട്ടത്തിലും കവികൾ സൗകര്യമുള്ളിടത്തൊക്കെ താളാത്മകമായി വരികൾ എഴുതാൻ ശ്രദ്ധിക്കുന്നു. ഏറ്റവും ആധുനികമായ കവിതകളിലും ഈ താളഘടന നമുക്ക് സൂക്ഷ്മമായി വിശകലനം ചെയ്യാനാവും. പക്ഷെ ഇത് പഠിക്കാനുള്ള തന്ത്രം എന്ത്, എന്ത് താളത്തെയാണ് അദ്ദേഹം ആധാരമാക്കിയത് എന്നത് വ്യവച്ഛേദിക്കുന്നൊരു രീതിശാസ്ത്രം നിർഭാഗ്യവശാൽ മലയാള സാഹിത്യത്തിൽ വികസിച്ചിട്ടുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാം. അതാണ് എൻ്റെ ആമുഖം. വൃത്തമഞ്ജരി എന്നൊരു പുസ്തകം ഈ വൃത്തങ്ങളെ രണ്ടായി തിരിച്ചു, മാത്രാവൃത്തങ്ങളെന്നും വർണ്ണവൃത്തങ്ങളെന്നും. മാത്ര എന്ന വാക്കുകൊണ്ട് തന്നെ ഏറെക്കുറെ താളാശ്രിതമാണ് വൃത്തം എന്ന ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. വർണ്ണവൃത്തങ്ങൾ ഗുരുലഘുക്കളെ ആധാരമാക്കി രൂപപ്പെട്ടിയ വൃത്തങ്ങൾ എന്ന രീതിയിലാണ് പൊതുവെ പട്ടികപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം മൂന്ന് ഗുരുവും പിന്നെ രണ്ട് ലഘുവും പിന്നെ ഒരു മൂന്ന് ഗുരുവും എന്നൊരു കവിയും കവിത എഴുതിയിട്ടില്ല. കവിയുടെ മനസ്സിൽ രൂപപ്പെടുന്നൊരു താളത്തെ ആധാരമാക്കി തന്നെയാണ് ഏത് കവിയും ഈ കണ്ട കാലാത്രയും കവിത എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു മനസ്സിനകത്ത് രൂപപ്പെട്ട താളം എന്നത് തീർച്ചയായും അതിലുള്ളടങ്ങിയ മാത്രാഗണസംഖ്യയുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് സൂക്ഷ്മ വിശകലനത്തിൽ നമുക്ക് ബോധ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണല്ലോ അല്ലേ? മനസ്സിലാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചോദ്യം ചോദിക്കും. അധ്യാപകൻ്റെ ചില സ്വാതന്ത്ര്യങ്ങളാണ് ക്ലാസ് എടുക്കുന്നതിനിടയിൽ, അല്ലെ ടീച്ചർ കമ്മ്യൂണിറ്റി ടീച്ചർക്ക് എന്തായാലും ടീച്ചറായതുകൊണ്ട് അറിയാം. ചോദ്യം ചോദിക്കാം, ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യും, ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി നിൽക്കാൻ പറയും, ഇതൊക്കെ ഉണ്ടാവും. സൂക്ഷ്മ വിശകലനത്തിൽ ഇതെല്ലാം മാത്രാവൃത്തങ്ങളാണ്. പക്ഷേ ഈ മാത്രകളെ നിർണയിക്കുന്ന താളത്തെ അടിസ്ഥാനമാക്കി വിഭജിക്കാനോ നിർണയിക്കാനോ ഒരു ശ്രമം നടക്കാത്തത് കൊണ്ട് സംഭവിച്ചതെന്ത്? സംഭവിച്ചത് ആയിരക്കണക്കിന് വൃത്തങ്ങളുണ്ട്. വൃത്തമഞ്ചിരി എന്ന പുസ്തകം മാത്രം പരിശോധിക്കുകയാണെങ്കിൽ മലയാള സാഹിത്യം പഠിക്കുന്നവർക്ക് നിർബന്ധമായി ഒരു പരീക്ഷയ്ക്കുള്ളൊരു പേപ്പർ ആയതുകൊണ്ട് വൃത്തമഞ്ചിരി പഠിക്കാതെ വയ്യ. 380 വൃത്തങ്ങളുടെ നാമധേയങ്ങൾ അതിനകത്തുനിന്ന് കാണാതെ പഠിക്കേണ്ടതുണ്ട്. പേരിടാൻ വിട്ടുപോയ കുറേയേറെ കവിതാ ഘടകങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വൃത്തശില്പം എന്ന് കുട്ടികൃഷ്ണമാരായ മറ്റൊരു പുസ്തകം എഴുതിയപ്പോൾ കുറേ കൂടി പേരുകൾ നമുക്ക് കിട്ടി. വൃത്തരത്നാകാരം എന്ന പ്രസിദ്ധമായ സംസ്കൃത വ്യാകരണ ഗ്രന്ഥത്തിലാകട്ടെ 1300 ചില്ലാനും പേരുകൾ വൃത്തങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത്ര പേരുണ്ട് ഇതിൽ. ഇപ്പോൾ ഒരു വരി എഴുതി കഴിഞ്ഞാൽ അതിലൊരു ദീർഘാക്ഷരത്തെ രണ്ട് ചെറിയ അക്ഷരങ്ങളാക്കി, രണ്ട് ലഘുക്കളാക്കി, ഗുരുവിനെ രണ്ട് ലഘുവാക്കി, അല്ലെങ്കിൽ രണ്ട് ലഘുവിനെ ഒരു ഗുരുവാക്കി, ഇടയ്ക്കൊരു അക്ഷരം ഇല്ലാതെ ഈണം കൊണ്ട് നിറച്ച്
ഒരു കവിതയ്ക്കകത്ത് തന്നെ പലതരം പാറ്റേൺസ് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കവി. ഒന്നാമത്തെ വരി പോലെയല്ല രണ്ടാമത്തെ വരി എഴുതുന്ന കവിത. ഓരോ ഘടനയ്ക്കും ഓരോ പേരിടാനുള്ള ബന്ധപ്പാടിനിടയിൽ പേരുകളങ്ങനെ നിറഞ്ഞു. ഒരേ പേര് ഒന്നിലധികം വൃത്തത്തിനിട്ടു. ഇപ്പോൾ സർപ്പിണി എന്ന പേര് വൃത്തമഞ്ജരിയിൽ നോക്കിയ രണ്ട് സ്ഥലത്ത് കാണാം. അറിയാതെ ഈ പേരിടുന്ന തിരക്കിനിടയിൽ വീണ്ടും ഇട്ടു പോവുകയാണ്. അതേ വാക്ക് വേറെ സ്ഥലത്ത് മാലി മല്ലിക എന്ന പേര് ഒന്നിലധികം സ്ഥലത്ത്, മാലിനി എന്ന പേര് ഒന്നിലധികം സ്ഥലത്ത് പേരിട്ട് പോയി. പേരങ്ങനെ ഇടുകയാണ്. അതുമാത്രമല്ല പ്രശ്നം, ഒരേ പാറ്റേണിന് രണ്ട് സ്ഥലത്ത് രണ്ട് പ്രാവശ്യം പേരിട്ടു. ഇപ്പം ആ എന്താ പറയുക, ദ്രുതകാകളി എന്ന വൃത്തവും സർപ്പിണി എന്ന വൃത്തവും ഒന്നാ. കമലകാന്തൻ്റെ കാരുണ്യശീലൻ്റെ ദ്രുതകാകളി എന്ന് പേരിട്ടു. ഉണ്ണികൃഷ്ണൻ സർപ്പിണി എന്ന പാനവൃത്തം, ആ പാനവൃത്തത്തിലെ ആദ്യ ഗുരുവിനെ രണ്ട് ലഘുവാക്കിയിട്ടുള്ള ഒരു മറിയണ്ണം എന്ന പ്രയോഗമുണ്ട്. ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇത് ഉപസർപ്പിണി എന്ന ലക്ഷണത്തോടു കൂടിയുള്ള വൃത്തമായിട്ട് വരും. ഇത് രണ്ടും ഒന്നാ. കമലകാന്തൻ്റെ എന്ന് നേരത്തെ കണ്ട ദ്രുതകാകളിയും പുതിയതായി നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന ഉപസർപ്പിണിയും ഘടനാപരമായി ഒന്നാണ്. അപ്പോൾ സംഭവിച്ച വിപര്യം രണ്ടാണ്. ഒന്ന്, പേരിടുന്ന ബന്ധപ്പാടിനിടയിൽ ഒരേ പേര് വീണ്ടും വീണ്ടും ഇട്ടു എന്ന പ്രശ്നം. ഒരേ വൃത്തത്തിന് ഒന്നിലധികം പേരിട്ടു എന്ന പ്രശ്നം. ആത്യന്തികമായ പ്രശ്നം ഇതൊന്നുമല്ല. ഈ വൃത്തങ്ങൾക്ക് ആധാരമായ താളസ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് നാമകരണം ചെയ്യുന്നൊരു പദ്ധതിയല്ല നിർഭാഗ്യവശാൽ വൃത്തശാസ്ത്രകാരൻ അവലംബിച്ചത് എന്നതാണ് ആത്യന്തികമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ നമ്മളിതിൻ്റെ താളത്തിലേക്ക് വരികയാണ്. താളം എന്ന് പറഞ്ഞാൽ എന്താ? താളം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റി എന്നൊക്കെ പറയാറുണ്ട്. എന്താ ഇപ്പോൾ താളം എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും ഒന്ന് പറയാമോ? എന്താണിപ്പോൾ അയാളുടെ ജീവിതമാകെ താളം തെറ്റിയൊരവസ്ഥയാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്താ ഇപ്പോൾ താളം തെറ്റിയ ടീച്ചറെ? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ താളം തെറ്റുക? സാധാരണ ഉള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ആ പോക്കിൽ നിന്നൊരു വ്യത്യസ്തത, ക്രമത്തിൽ നിന്ന് വ്യത്യസ്തം. സാധാരണയുള്ള ക്രമത്തിൽ നിന്നൊരു മാറ്റം, ഈ മറുപടിയാണ് കിട്ടുന്നുള്ളൂ. ഇതിന് വ്യത്യസ്തമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ക്രമം, സി സമയത്തിൻ്റെ ക്രമം, ക്രമം തന്നെ. 1, 2, 3, 4, 5, 6 ഒപ്പം അടിക്കാൻ പറ്റും. 1, 2, 3, 4, 5, 6 ഒപ്പം അടിക്കാൻ പറ്റില്ല. രണ്ടടികൾ തമ്മിലുള്ള ഇടവേളകൾ തുല്യമായി വരുമ്പോൾ, ആ ക്രമം പാലിക്കപ്പെടുമ്പോൾ ഒരു താളമുണ്ടാകുന്നു. ഇതാണ് വ്യാവഹാരിക അർത്ഥത്തിലുള്ള താളം. അതിപ്പോൾ ഊഷരതയുടെ താളം, മരണത്തിൻ്റെ താളം, ആ താളമല്ല ഞാൻ പറഞ്ഞേ. അങ്ങനെ അത് വളരെ ദാർശനികമായ താളം വേറെ പലതുമായിരിക്കാം. വളരെ വ്യാവഹാരികമായ ഭൗതികമായ താളം എന്ന് പറയുന്നത് തീർച്ചയായും അടികൾക്കകത്തുള്ള ഇടവേളകൾ തുല്യമാകുന്ന അക്രമം പാലിക്കപ്പെടുന്നതിന് താളം എന്ന് പറയും. അടിമാത്രമായ താളം ഉണ്ടാവില്ല, അടിയും ഇടയും ചേരുമ്പോഴാണ് താളമുണ്ടാകുന്നത്. അപ്പോൾ മലയാളത്തിൽ കവിതകൾ ഉപയോഗിക്കുന്ന കവികൾ ഉപയോഗിക്കുന്നതും മലയാളത്തിലെ പാട്ട് പ്രസ്ഥാനവും കഥകളി ഉൾപ്പെടെയുള്ള ക്ലാസിക്കലും അല്ലാത്തതുമായ കലാരൂപങ്ങൾക്കും ഒക്കെ അവലംബിക്കുന്നത് താളങ്ങളെ തന്നെയാണ്. ഈ താളത്തെ നമുക്കൊന്ന് പൊതുവെ പരിചയപ്പെടുകയാണെങ്കിൽ ഒരു വാക്ക് മാത്രമാണ് ഓർക്കുക, അടിയും ഒരിടയും ഉണ്ടാകണം. ഇടയ്ക്ക് നമ്മൾക്കൊരു സൗകര്യത്തിന് അടിക്കുന്നു, അത്രയും അകലത്തിൽ നമ്മളൊന്ന് വീശുന്നു. 1, 2, 3, 4 ഒന്ന് താളം പിടിക്കേ. ഇതൊരു താളം, നമുക്ക് എല്ലാവർക്കും താളം പിടിച്ചൂടെ? 1, 2, 3, 4
ഒരടിയും ഒരിടയും ചേർന്ന ഈ താളത്തിന് ഏകതാളം എന്ന് പേര് പറയാം. അപ്പോൾ ഇനി അടുത്ത താളം എന്തായിരിക്കും? രണ്ടടിയും ഒരിടയും. വൺ ടു ത്രീ, വൺ ടു ത്രീ, വൺ ടു ത്രീ. താളം പിടിച്ചു കേട്ടോ. ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ കാമിനി മണിയമ്മതൻ അംഗസീമണി ചെന്നു കേറിനാൻ. ഓമന കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ ആരുവാങ്ങുമിന്നാരുവാങ്ങും ഈ ആരാമത്തിൻ്റെ രോമാഞ്ചം. വൺ ടു ത്രീ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാ രീതി നടുവിൽ ഞാൻ. വൺ ടു ത്രീ. തോന്നുണ്ടോ? എന്നാ കമല ടീച്ചറൊന്ന് പാടും. സ്വർണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. അപ്പൊ ഇതാണ് മൂന്നാമത്തെ താളം. ഇതിന് പേര് വേണ്ടേ? രണ്ടടിയും ഒരു വീച്ചും, രണ്ടടിയും ഒരിടയും, രൂപം എന്ന് പേര്. പേര് രൂപം. പരാപരാപരാപരമപാഹിമം പരമാനന്ദമെന്നതേ പറയാവൂ. സുഖതരുണി നിൻ വചന പീയൂഷം എന്നുള്ള എഴുത്തച്ഛൻ്റെ വരികൾ. ദിനന്തോറു മെച്ചിൽ കൊടുത്തൊരു വൈശ്യതനയന്മാരായ കുമാരന്മാർ മുന്നം. അന്നനട എന്ന് പേരിലെ വൃത്തം. മൃഗശിക്ഷകൻ എന്നല്ല വിജയലക്ഷ്മിയുടെ കവിത നോക്കിയാലും ഇതേ താളഘടന കാണാം. വിജയലക്ഷ്മിയുടെ കുറേ കുറേ കൂടി ആധുനികമായ കവിതയാണല്ലോ മൃഗശിക്ഷകൻ. ഇതേ താളഘടനയിലാണ് വരികൾ എഴുതിയിട്ടുള്ളത്. രൂപം എന്നുള്ള താളം. അപ്പം അടുത്ത താളം എന്തായിരിക്കും? ഇപ്പം നമ്മൾ ഒരടി ഒരിട എന്ന താളത്തെ പരിചയപ്പെട്ടു, രണ്ടടി ഒരിട എന്ന താളത്തെ പരിചയപ്പെട്ടു. അപ്പം ഇനി അടുത്ത താളം എന്തായിരിക്കും? പറഞ്ഞോളൂ. എന്തായിരിക്കണം വേണ്ടേ? മൂന്നടി ഒരിട. ഇതാണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട താളം. വൺ ടു ത്രീ ഫോർ. താളം ഞാൻ പിടിക്കാൻ താൻ ആ താളത്തിൽ വ്യവഹരിച്ചു കൂട്ടുക. താളത്തിൽ വ്യവഹരിച്ചു കൂട്ടുക. നിറയെ സർവലഘു കാണിച്ചാൽ പോരാ. താളം എവിടെ? ഏലത്താളുള്ള ആ എത്ര വലുതാണല്ലേ. വൺ ടു ത്രീ ഫോർ. അതും കൂടി തരും. എല്ലാവരും താളം പിടിക്കുന്നു. താളത്തിനകത്ത് ഇടയ്ക്ക് പഴുതുകൾ നിറച്ച് ചെമ്പടയിലൊരു മേളുണ്ടാക്കുക. ചെമ്പട റെഡ് ആർമി എന്നർത്ഥത്തിലല്ല. ഈ പേരാണ് മലയാളിക്ക് വളരെയേറെ പ്രസിദ്ധമായ, മലയാളിയുടെ ശ്വസിക്കുന്ന താളം എന്ന് ഞാൻ പറയും. ചെമ്പട അനങ്ങിയാൽ ഈ താളത്തിലേ പറ്റും. മൂന്നടി ഒരു വീച്ച് അല്ലെങ്കിൽ നാല് മാത്രം ദൈർഘ്യമുള്ള താളത്തിലാണ് എന്തും ചെയ്യാനറിയാം. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക്. താളം പിടിച്ചു നോക്കൂ. വൺ ടു ത്രീ ഫോർ. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കും എത്ത. ചെമ്പടയിലാണ്. ആരാ നിങ്ങളുടെ നേതാവ്? എന്താ നിങ്ങളുടെ പരിപാടി? ചെമ്പടയിലാണ്. അമ്മ കറുത്ത് മോള് വെളുത്ത് അല്ലെങ്കിൽ കാള കിടക്കും കയറോടും. എന്ത് പറഞ്ഞാലും ഞാൻ അവിടെ വന്നപ്പോൾ ആരോ പറഞ്ഞു രാജാനന്ദൻ വന്നിട്ടുണ്ട്. രാജാനന്ദൻ വന്നിട്ടുണ്ട് ചെമ്പട. നമ്മൾ സംസാരിച്ചാൽ അത് ചെമ്പടയിലാവും. സമാന്തരമായിട്ട് പറയാം, മലയാളത്തിൽ എഴുതപ്പെട്ട താളഘടനയോട് കൂടിയത് എന്ന് നമുക്ക് തിരിച്ചറിയാവുന്ന കവിതകളിൽ 90% ഒറ്റ താളത്തിലാണ്. ഏത് താളത്തിൽ? ഏത് താളത്തിൽ? ആ പേരൊന്ന് പറയൂ സർ. ചെമ്പട. ചെമ്പട അത് മലയാളിയുടെ പ്രധാനപ്പെട്ട താളമാണ് എന്നോട് തന്നെ എത്തണേ. എല്ലാം ചെമ്പടയിലാണ്. പ
പണ്ടൻ നായുടെ പല്ലിന് ശൗര്യം പണ്ട് പോലെ ഫലിക്കുന്നില്ല. താളം പിടിക്കാമോ? താളം പിടിക്കാലോ എല്ലാരും. വൺ ഫോർ വൺ ടു. നോക്കട നമ്മുടെ മാർഗേ കിട്ടക്കുന്ന മാർക്കട നീ അങ്ങു മാറിക്കിട്ടാശട ടു. താളം പിടിക്കുന്നില്ല എല്ലാരുന്നുണ്ടോ? വൺ ടു ത്രീ ഫോർ. തക്ക താക്കിട്ട തക്ക താക്കിട്ട തക്ക താക്കിട്ട തക്ക താക്കിട്ട. വൺ ടു. അകലെയൊരു മലമുകളിൽ ആർദ്രമന്ദസ്മിതം തടവി വിടരും പൂവനത്തിന്റെ ഛായയിൽ. തക്ക താക്കിട്ട തക്ക താക്കിട്ട തക്ക താക്കിട്ട തക്ക താക്കിട്ട തക്ക താക്കിട്ട തക്ക താക്കിട്ട. വൺ ടു ത്രീ ഫോർ. ശരിയാണോ? പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തെന്മാവ് പൂക്കുന്ന ശോകം. വൺ ടു ത്രീ ഫോർ. നോക്കടാ നമ്മുടെ മാർഗേ കിട്ടക്കുന്ന മർക്കടാ നീ എങ്ങു മാറിക്കിട്ടാ ശഠ. പാണ്ഡണ്ണായുടെ പല്ലിന് ശൗര്യം പണ്ടെ പോലെ ഫലിക്കുന്നില്ല. ഇനി എന്ത് കവിത വേണം ചൊല്ലി നോക്കാം. എല്ലാം ചെമ്പടയിലായിരിക്കും. എന്നപ്പോ ചെമ്പട എന്നൊരു താളത്തിനകത്ത് ഈ കവിതകളെല്ലാം ഒരുപോലെയാണോ? അല്ല. ഇതില് നടകളിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ടാണ് വ്യത്യസ്ത മാതൃകകൾ നമുക്ക് നിർമ്മിക്കാനാവുന്നത്. നട എന്ന് പറഞ്ഞാൽ രണ്ടടികൾ തമ്മിലുള്ള അകലത്തെ പല രീതിയിൽ നമുക്ക് നിറയ്ക്കാം. മനസ്സിലായോ? വൺ ടു ത്രീ ഫോർ എന്നീ താളത്തിനകത്ത് രണ്ടടികൾ തമ്മിലുള്ള അകലം പല രീതിയിലാവാം. വേണമെങ്കിൽ അത് തിശ്രമായി നിറയ്ക്കാം. തിശ്രമായി നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ തക്കിട്ട 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 തക്കിട്ട. രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. ധിന്ത 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 തക്കിട്ട 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 ധിന്ത 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 ധിം തക്കിട്ട 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 ധിം തക്കിട്ട കൊട്ടു തക്കിട്ട 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 തക്കിട്ട. വേറെ മാതൃക ഉണ്ടോ? അകലയല്ല അകലയല്ല വിപ്ലവം സഖാക്കളെ അലയടിച്ച ജയ്യരായി രംബുബിൻ സഖാക്കളെ. തക്കിട്ട 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 തക്കിട്ട. പ്രഫുല്ല നീല പങ്കജ പ്രപഞ്ച കാളി മച്ചട വിടംബി കണ്ഠ കന്ധര രുചി പ്രബന്ധ കന്ധരം. പഞ്ചചാമ്രതല വൃത്തം തക്കിട്ട 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 തക്കിട്ട. തോന്നുന്നുണ്ടോ? ഈ വരികൾക്കകത്ത് ഒരു തക്കിട്ട തക്കിട്ട നിങ്ങൾക്ക്, ഒരു മിനിറ്റ്, ഈ വരികൾക്കകത്ത് എന്താണ് പ്രശ്നം? ഈ വരികൾക്കകത്ത് ഒരു തക്കിട്ട തക്കിട്ട എന്ന് ഞാൻ പറയുമ്പോഴല്ലാതെ തോന്നുന്നുണ്ടോ? ദിന്ത ദിന്ത എന്നൊരു താളം ഇങ്ങനെ ചെമ്പട തന്നെയാ. വൺ ടു ത്രീ ഫോർ എന്ന താളത്തിൽ തന്നെയാണ്. പക്ഷെ ആ അടികൾക്ക് അകത്തുള്ള അകലത്തിലൊരു മൂന്നിൻ്റെ ഗുണിതങ്ങൾ, മൂന്നിൻ്റെ ഒരു പെരുക്കങ്ങളായിട്ട് അങ്ങനെ നിൽക്കണം. മൂന്ന് 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 എന്നിങ്ങനെ നിൽക്കും. തിശ്ര നട എന്ന് നമുക്കിതിന് പേര് പറയാം. അല്ലെങ്കിൽ പ്രസിദ്ധമായ പേര് പറയാം, ഇതാണ് മുഞ്ചരി. ഞാൻ അവിടേക്ക് പതുക്കെ വരാം. ഈ തിശ്ര നടയ്ക്കാണ് ഭാഷയിൽ മഞ്ചരി എന്ന പേര്. അതെങ്ങനെയാണ് ഇതിപ്പോൾ മഞ്ചരിയാവുന്നത്? ഞാൻ പതുക്കെ അലക്കി വരാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ നട അല്ലെങ്കിൽ ഗതി ചതുരശ്രമാവാം. ചതുരശ്രമാവുക, ഒരടികളും നാലിൻ്റെ ഗുണിതങ്ങളായിട്ടോ നാലായിട്ടോ അങ്ങനെ നിൽക്കുക. തക്ക തിമ്മി 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 തക്ക തിമ്മി. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. ജനഗണ മന അധിനായക ജയഹെ ഭാരത ഭാഗ്യ വിധാത. തക്ക തിമ്മി തക്ക തിമ്മി തക്ക തിമ്മി തക്ക തിമ്മി. കാവുമല കണ്ട പൂങ്കാറ്റ്
കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ. തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധി പറയൂ, വരികൾ പറയൂ. പാടിയതിൻ പൊരുളുകൾ പാഴായി പാടണമെന്നോ വീണ്ടും, പാടിയതിൻ പൊരുളുകൾ പാഴായി പാടണമെന്നോ വീണ്ടും. പാതിരയിൽ കാക്കയുണർന്നു നില തെളി കണ്ടു കരഞ്ഞതു മാതിരി വന്നെത്താ പുലരിയെ വാഴ്ത്തണമെന്നോ ഞങ്ങൾ. പൂവില്ലാ തൊടികളിൽ നീളെ പൂപൊലി പാടണമെന്നോ. പാവില്ലാമുറ്റത്തരിമണി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി. പല വഴിയിൽ പുതുവഴി നല്ലു, പല വഴിയിൽ പെരുവഴി നല്ലു, പെരുവഴി പോചങ്ങാതി പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതങ്ങൾ. തക്ക ധിമ്മി ചിരുതോണില്ലേ. കടലല്ല എല്ലാം വീണ കമ്പികളായി മുറുക്കി കരളാൽ പഴയൊരു തുടി കൊട്ടി പുതുപാട്ടുകൾ പാടി രസിക്കും മാനവ ഹൃദയം ഒരു താരകയെ. കാണുമ്പോഴതുരാവു മറക്കും പുതുമഴ കാണെ വരൾച്ച മറക്കും പാൽച്ചിരി കണ്ടത് മൃതിയെ മറന്നു സുഖിച്ചേ പോകും പാവം മാനവ ഹൃദയം. എത്ര വേണമെങ്കിൽ ഉദാഹരണങ്ങളുണ്ട്. ചതുരശ്ര ഗതി, ചതുരശ്ര ഗതി എന്ന് വെച്ചാൽ തക്ക ധിമ്മി തക്ക ധിമ്മി എന്ന ഈ ഗതിയോട് കൂടിയിട്ടാണ് ചെമ്പടതാളം പ്രവർത്തിക്കുന്നതെങ്കിൽ ഇതാണ് തരംഗിണി. തരംഗിണി എന്ന നമ്മുടെ വൃത്തത്തിൻ്റെ ആധാരം ഈ ചതുരശ്ര ഗതിയാണ്. ചിലപ്പോൾ ഗതി ഇങ്ങനെയാവില്ല, തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട. എങ്ങനെ? തക്ക തക്കിട്ട തക്ക തക്കിട്ട. വല്ല വരി തോന്നുന്നുണ്ടോ? തക്ക തക്കിട്ട തക്ക തക്കിട്ട പറയൂ. ആ പറഞ്ഞു, കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. കാട്ടിലെ മാനിന്റെ ധിം ത ധിം ധിം ത ധിം ധിം ത ധിം ധിം ത ധിം രാഗവാൻ. അതാണ് രഗണം എന്ന് പറഞ്ഞത്. രാഗവാൻ 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 ധീം ത ധീം. രണ്ട് ധീം, നാല് മാത്ര, ഒരു ത ഒരു മാത്രയും, നടുവിൽ ലഘു. ആദ്യം ഗുരു, അവസാനം ഗുരു. ധീം ത ധീം ധീം ത ധീം രാഗവാൻ രാഗവാൻ. ശരിയല്ലേ? രാഗവാൻ എന്നുള്ള സർക്കുണി എന്നുള്ള വൃത്തം. രാഗവാൻ എന്ന് പറഞ്ഞ രാഗവാൻ, വാൻ ദീർഘം. രാഘവൻ എന്നല്ല, രാഘവൻ എന്നായാലും ശരിയാണ്. രാഗവാൻ എന്നിട്ട് നോക്കൂ. രാ ദീർഘം, ഗ ചെറുത്, വാൻ എന്ന് വീണ്ടും ദീർഘം. അപ്പൊ അഞ്ചു മാത്ര. ശ്രഗ്ണി എന്നുള്ള വൃത്തം. ക്വാപി വീണാഭിരാരാഭിനാകമ്പിത ക്വാപി വീണാഭിരാഗിംഗിണി നർത്തിത ഗവാൻ രാഗവാൻ. ക്വാപി വീണാഭിരാമന്തരംഗാവിത സഞ്ജ കൗവേണുനാദേവഗീ നന്ദന ചിത്തഭൂവി ഭൂമത്തഭൂപാലകോപാസനവാസനയാസനധന്വഹം സാധുത സാധുത സാധിത സാധിത ചിന്തയാ ചിന്തയാ ചിന്തയാമ ശിവം. ശ്രഗ്ണി എന്ന സംസ്കൃതമാണ്. ഇനി എങ്ങനെയാവാ? ഇപ്പൊ രണ്ടു തരത്തിൽ നമ്മൾ ആലോചിച്ചു. ഇനി ഒരു സാധ്യതയും കൂടി അപ്പൊ ഉണ്ടാവുമല്ലോ. തധിം ധിം 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 തധിം ധിം. ഇതാണ് യഗണം. യകാരങ്ങൾ നാലോ ഭുജംഗപ്രയാതം. കേട്ടുണ്ട് ഭുജംഗപ്രയാതം എന്നൊരു വൃത്തം. ഈ യഗണാണ് ആദ്യ ലഘു, പിന്നെ രണ്ടു ഗുരു. ഇത് ഏറ്റവും നല്ല ഉദാഹരണം
ദേവീസ്ഥം എന്നുള്ള കടമ്മനിട്ടയുടെ കവിതയിൽ ഏറ്റവും കൂടുതൽ ഈ ആദ്യ ലഘുവായിട്ടുള്ള രീതിയിൽ യഗണങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സമൃദ്ധി നമുക്ക് അവിടെ കാണാം. കവിത ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ദേവീസ്ഥം എന്നുള്ള ഹേ പാർവതി എന്ന് കടമ്മനിട്ടയുടെ പ്രസിദ്ധമായ കവിതയുണ്ട്. ആ ആരോ ഒന്നും മൂളി തോന്നുന്നു, കേട്ടിട്ടുണ്ട് അല്ലേ? പ്രകാശാങ്കുരങ്ങൾ പ്രഭാതദ്ഭുതങ്ങൾ പ്രഹർഷേണ വർഷിച്ചു മേയും ഘനങ്ങൾ ഘനശ്യാമനീലം കടക്കണ്ണു ചായും വിലാസം വികാരോത്ഭണവും വശ്യഭാവം അങ്ങനെ നിൽക്കണു. ചമൽക്കാരമില്ലാത്ത പദ്യങ്ങളിത്തം ചമയ്ക്കുന്നതിന്നാർക്കുമേ തോന്നിടായിവാൻ. വെൺമണി. ഉമ്മയ്ക്കും രമയ്ക്കും വിരിഞ്ചപ്രിയയ്ക്കും നമിക്കുന്നു ദർപ്പം ഹരിക്കും ഹരിക്കും മുറുക്കാതെ ധൂമം വലിക്കാതെ മദ്യം കഴിക്കാതെ പെണ്ണൊത്തുമേളിച്ചിടാതെ കുളിക്കാതെ ഉണ്ണാതുറങ്ങാതെ അരങ്ങത്തിഹിക്കും ശരിക്കും മരിക്കും വരയ്ക്കും തധിം ധിം തധിം ധിം. നല്ല ഉദാഹരണം പറയാൻ ചൊല്ലിയത്, അരങ്ങത്തിരിക്കും ശരിക്കും മരിക്കും വരയ്ക്കും കിളിക്കും രസിക്കും മുഴിക്കും മിഴിക്കും മുടിക്കും ചൊടിക്കും ധരിക്കും പുടയ്ക്കും കളിക്കും ചിരിക്കും ചിരിക്കും തളയ്ക്കും വളയ്ക്കും വിളിക്കും മുളയ്ക്കും നമിക്കാം തധിം ധിം. യെസ്, ഇതിപ്പോൾ അവസാനം ചൊല്ലിയത് ഞാൻ വെറുതെ എൻ്റെ ഒരു വികൃതിയാണ്, തമാശയ്ക്ക് തമാശയ്ക്ക് ഭുജംഗപ്രയാദം അത് എൻ്റെ ഒരു വികൃതിയാണ്, ഒന്നും ഉണ്ടായിട്ടല്ലേ ഒരു വ്യവസ്ഥ. ഞാൻ മുറുക്കാതെ ധൂമം വലിക്കാതെ ഒക്കെ അതൊക്കെ എൻ്റെ സാധനം, ആരുടെ പ്രസിദ്ധമായ കവികളുടെ ഒന്നല്ല, ഞാൻ വെറുതെ തമാശ. ഭുജംഗപ്രയാദം വൃത്തം മനസ്സിലായല്ലോ, ആദ്യ അക്ഷരം ലഘു പിന്നെ രണ്ട് ഗുരു, താളത്തിൽ എങ്ങനെ ചൊല്ലുന്നു എന്നാണ് എൻ്റെ ഗുണം. അയ്യോ അത് അങ്ങനെയൊക്കെ നോക്കളി വേണേ നോക്കിക്കോളൂ, അത് നിയമം അങ്ങനെയൊക്കെയാണ്. അതൊന്നും അല്ല ശരിക്കുള്ള ബേസിക് വിഷയം, നമ്മൾ എത്ര സമയമെടുത്ത് ആ അക്ഷരം ഉച്ചരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഗുരുവാക്കുന്നത്. താളത്തിനകത്ത് എത്ര മാത്രയുടെ നീളം കൊണ്ട് ഉച്ചരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഗുരു ഉണ്ടാവുള്ളൂ. അതെ, ഇപ്പം ഞാനൊരു അല്പസമയം ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഞാനൊരു വരി ഞാൻ പറഞ്ഞു തുടങ്ങിയത് ടീച്ചർമാർ ചോദിച്ചു സമാനമായ താളം കണ്ടെത്തുക എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുട്ടികളോട് ക്ലാസ്സിൽ പറയാറുണ്ട്, കുട്ടികൾ പറയണം ടീച്ചർ അത് ചൊല്ലും, ചൊല്ലിയാലേ താളമുള്ളൂ, എഴുതി വരിയിൽ ഒരു താളമില്ല, എഴുതി വരിക്കകത്ത് ഒരു താളമില്ല, നമ്മളത് എങ്ങനെ ചൊല്ലുന്നു എന്നനുസരിച്ചാണ് അത് താളം ഉണ്ടാകുന്നത്, അപ്പോഴാണ് വൃത്തം ഉണ്ടാകുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ശാരദ നീരദ സന്നിഭനാകിയ, മാഷ് പേപ്പറുണ്ടോ കയ്യിൽ, അതൊന്ന് വെറുതെ എഴുതും. ശാരദ നീരദ സന്നിഭനാകിയ നാരദ മാ മുനി വീണയുമായി ചാരുദയാഘനമോദമുടങ്ങനെ പാരാതങ്ങെഴുന്നള്ളി തദാനിം. തുള്ളല് തരങ്കിണി വൃത്തത്തിൽ തന്നെയാണ് ബാക്കി വരിക ചെല്ലം, പക്ഷെ ഈ വരി മാത്രം എടുക്കുക. ശാരദ നീരദ സന്നിഭനാകിയ, ഇപ്പൊ താളം എന്താ, കദ്ധിമ്മി ചതുരശ്രത്ത് താളം പിടിക്കൂ, തക്കദ്ധിമ്മി 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 തർവലകു തക്കദ്ധിമ്മി 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 താരദ നീരദ സന്നിഭനാകിയ നാരദ മാമുനി വീണയുമായി. ശരിയല്ലേ, തരങ്ങിണിയാണ്. താൻ തക്ക തക്കട്ട് പിടിക്കൂ, ഖണ്ഡം ഖണ്ഡം നാളം പിടിക്കൂ, ഖണ്ഡം പിടിക്കൂ, തക്ക തക് സർവലഘു കാണിക്കൂ, തക്ക തക്കിട്ട തക്ക ശാരദ നീരദ സന്നിഭനാകിയ നാരദ മാമുനി വീണയുമായി. ശരിയല്ലേ, ശാരദ നീരദ സന്നിഭനാകിയ നാരദ, തെറ്റാണോ, തക്കിട്ട നോക്കൂ, തക്ക ധിമി തക്ക തക്ക ധിമി തക്ക തക്ക ധിമി തക്ക തക്ക ധിമി തക്ക ശാരദ നീരദ സന്നിഭനാകിയ നാരദ മാമുനി തക്ക ധിമി തക്ക 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 ശാരദ നീരദ സന്നിഭനാകിയ നാരദ. തൻ്റെതാ പോണേ, എൻ്റെ അടുത്തല്ല താളം പോണേ കേട്ടോ, ചെണ്ടക്കാരൻ്റെ താളം പോണേ.
അപ്പൊ തീരുമാനം വെക്കതായില്ലേ, എഴുതിയ വരികൾക്കകത്ത് ഒരർത്ഥമില്ല. അപ്പോ ശാസ്ത്രികൾ വൃത്തശാസ്ത്രം എഴുതിയ, വൃത്തശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ നമുക്കുള്ളതിൽ ഒരാള് ഈ ക്രൈസിസ് മുൻകൂട്ടി കണ്ടെത്തിയിരുന്നു. ഇത് ഏത് താളത്തിലാവാലോ എന്ന പ്രശ്നം. ഇപ്പൊ താരാട്ട് ഓമന നിങ്ങൾക്ക് ഇടാവോ എന്നതുണ്ടല്ലോ, ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഇത്തിരി സമയം വേണം. ഇപ്പൊ എൻ്റെ അനുവദിക്കപ്പെട്ട സമയം വല്ലാണ്ട് കുറഞ്ഞു പോകും. ഓട്ടെ, ഞാൻ ഒരു മണിക്കൂറിലധികം ഞാൻ സമയം എടുത്തു കഴിഞ്ഞപ്പോൾ അത്രയൊന്നും ആയില്ല. ഇത് പ്രാഥമികങ്ങൾ പറഞ്ഞ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പരാധീനത. ഞാൻ തുടങ്ങാൻ പോകുന്നുള്ളൂ ക്ലാസ് ശരിക്കു പറഞ്ഞാൽ. ഇപ്പൊ താരാട്ട് വൃത്തം ഏതാണ് ഘടന ഗണഘടന വരിക എന്ന് എൻ്റെ നിരീക്ഷണവുമായിട്ട് കടമനിട്ട വാസ്തവമുള്ള സാർ കലഹിച്ചു. അത് അങ്ങനെയല്ല, അത് ഏഴ് മാത്രമാണ്, അഞ്ച് മാത്രമാണെന്നാണ് എ ആർ ലക്ഷണം എഴുതിയത്. ഞാൻ നിരീക്ഷിച്ചത് ആറാണെന്ന് പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ട് നിൽക്കുന്ന കടമനിട്ട വാസ്തവമുള്ള സാറ് പറഞ്ഞു അഞ്ചും അല്ല ആറും അല്ല, അത് ഏഴ് മാത്രയുടെ അത് മിശ്രഗതിയിലത് വരിക. ശരിയാണ്, പാന എന്നുള്ളത് ഊനപ്പെടുത്തിയ അല്ലെങ്കിൽ അനാഗതമായ കാകളിയാണ് എന്ന എൻ്റെ നിരീക്ഷണം. ഡോക്ടർ ടിക്കൻ വാസുദേവൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്. അദ്ദേഹം പറഞ്ഞു പാന എന്ന വൃത്തം ഏഴുമാത്രയുടെ ഗതിയായിട്ടാണ് യഥാർത്ഥത്തിൽ നാട്ടുമുറത്ത് ചൊല്ലപ്പെടുന്നത്. നിങ്ങളത് പരിഗണിക്കണം. ഈ വൃത്തങ്ങൾക്കൊക്കെ ഒരു ഉരുവമുണ്ട്, ഇത് ചൊല്ലി വന്ന കുറെ ചൊൽവഴക്കങ്ങളുണ്ട്. അപ്പോൾ അത് കണക്കാക്കാതെ മാത്രകളുടെ നീളത്തെയും ദൈർഘ്യത്തെയും ഗണഘടനയും മാത്രം ആധാരമാക്കി വൃത്തനിർണയം നടത്തുന്ന രീതി തന്നെ തെറ്റാണ് എന്ന് വാദങ്ങൾ വരുന്നു. അപ്പം അതൊക്കെ ഒരുപാട് സങ്കീർണതകളാണ്. ഏറ്റവും ചുരുക്കി ചൊല്ലിയാൽ ഏതാണോ കിട്ടുന്നത് അത് വൃത്തമായി സ്വീകരിക്കുക എന്നതാണ് ശാസ്ത്രികൾ മുന്നോട്ട് വെച്ച സിദ്ധാന്തമെങ്കിൽ അതിന് വിപരീതമായ രണ്ട് അനുഭവങ്ങളാണ് ഞാനിപ്പോൾ വിശദീകരിച്ച പാനവൃത്തത്തെ സംബന്ധിച്ചും താരാട്ട് വൃത്തത്തെ ഓമനത്തിങ്കൾക്കിടാവോ എന്ന വൃത്തവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രശ്നങ്ങൾ ഉദാഹരിച്ചത്. ഈ മൂന്ന് തരത്തിൽ അക്ഷരങ്ങൾ വിനിയോഗിക്കാൻ തോന്നുന്നു, യകാരമായിട്ട് അല്ലെങ്കിൽ തകാരമായിട്ട് രകാരമായിട്ട്. യരത ആദ്യ ലഘു, മധ്യലഘു, അന്ത്യലഘു, അതാണ് യാരാത. അതിൽ യഗണം മാറ്റി നിർത്തി തഗണവും രഗണവും, അതായത് താരുണ്യ ധീം ധീം ത എന്ന പാറ്റേണും തീം ധീം ത ധീം എന്ന രാഘവാൻ എന്ന രഗണത്തിൻ്റെ പാറ്റേണും തായും രായും തരം പോലെ ചേർത്ത് കാകളി ഉണ്ടാക്കാനാണ് മാരാർ പറഞ്ഞത്. തഗണവും രഗണവും തരം പോലെ ചേർത്ത് എങ്ങനെ വേണമെങ്കിൽ താരുണ്യ രാഘവാൻ രാഘവാൻ താരുണ്യ 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 രാഘവാൻ രാഘവാൻ ചാരിക പൈതലേ എന്ന കാകളി വൃത്തത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് തഗണവും രഗണവും സമൃദ്ധമായിട്ട് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. നമ്പ്യാർ ഉപയോഗിക്കുമ്പോൾ തഗണത്തിന് പ്രാധാന്യം വരുന്നു, എഴുത്തച്ഛൻ ഉപയോഗിക്കുമ്പോൾ രഗണത്തിന് പ്രാധാന്യം വരുന്നു എന്നത് രണ്ടിൻ്റെയും ആ കവിതാ നിർമ്മാണ രീതിയുടെ സവിശേഷതയായി നമുക്ക് കാണാം. കടമനിട്ട കാകളി ഉപയോഗിക്കുമ്പോൾ യഗണങ്ങളായിരുന്നു വരുന്നത്, യഗണങ്ങളായിട്ട് ആദ്യ ലഘുവായിട്ടാണ് കാകളി വരുന്നത്. നമ്പ്യാർ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ തഗണങ്ങളായിട്ടാണ് നോക്കേട്ടാ എന്ന രീതിയിലാണ് വരിക എന്ന രീതിയിൽ ഉള്ള സ്വാതന്ത്ര്യം കവികളുടെ ഭാഷയനുസരിച്ച് അല്ലെങ്കിൽ പ്രയോഗ രീതി അനുസരിച്ച് അവരുടെ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാവത്തിൻ്റെ സ്വഭാവ വ്യത്യാസം അനുസരിച്ച് പാറ്റേൺ മാറുന്നു. ഒരു തമാശയുള്ള ഒരു കാര്യം പറയട്ടെ. ആദ്യ അക്ഷരം ഗുരു കിട്ടിയാൽ അതിന് രണ്ട് ലഘുവാക്കുന്ന ഒരു പ്രയോഗം മിക്കവാറും എല്ലായിടത്തും കാണാം. ഈ കല്യാണിക്ക് ആദ്യത്തിലുള്ള രണ്ടാമത്തെ അക്ഷരത്തെ ലഘുവാക്കുന്ന ഒരു മറിയണ്ണം പ്രയോഗമുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ രാത്രി മഴ. കല്യാണി രാത്രി മഴ, അതിൽ ഒന്നിച്ചുള്ള കോമ്പിനേഷൻ എത്രയാണെന്നറിയാമോ? തകണായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പൂക്കുന്നി താമുല്ല പൂക്കുന്നി ലഞ്ഞി, അതാണ് കല്യാണി. കല്യാണി 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 ഗം ഗം, രാത്രി മഴ രാത്രി മഴ രാത്രി മഴ ഗം ഗം, രണ്ട് പാറ്റേണുള്ള അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടിൻ്റെയും കൂടി ഒരു ചേരുവ എത്ര അറിയോ മലയാളിക്ക് പരിചയമുള്ള ഭാഗങ്ങളിൽ. നമുക്ക് ഇങ്ങനെ സൗകര്യപൂർവ്വം ഇങ്ങനെ പറയാം, കല്യാണി രാത്രി മഴ, കല്യാണി രാത്രി മഴ പാറ്റേൺ. ഒരു പേരുണ്ടാക്കുകയാണെങ്കിൽ കല്യാണി രാത്രി മഴ, കല്യാണി രാത്രി മഴ, കല്യാണി രാത്രി മഴ, കല്യാണി രാത്രി മഴ. എവിടെ കേട്ടോ? ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു തന്നെയാങ്കാരമായ തിന്നു താൻ തന്നെ സാക്ഷിക്കു കല്യാണി രാത്രി മഴ അല്ലേ. ക്ഷോണീന്ദ്രപത്നിയുട വാണീം നിശമ്യ പുന്ന കല്യാണി രാത്രി മഴ. അവിടെ കാണുന്നു കണ്ണാശുപത്രിയുടെ ഭരണാശ്രമത്തിലൊരു കണ്വൻ കടം കഥ പറഞ്ഞു. അയ്യോ പണിക്കുന്ന കവിത കല്യാണി രാത്രി മഴ, കല്യാണി രാത്രി മഴ. എത്രയോ സ്ഥലത്ത്
ഈ കല്യാണി രാത്രി മഴ എന്നുള്ള കോമ്പിനേഷൻ മലയാളി അങ്ങനെ ഉപയോഗിച്ച് ശീലിച്ചിട്ടുണ്ട്. ദണ്ഡകത്തിൻ്റെ ഭാഷയിൽ അത് വരാം, ഈ ഓങ്കാര എന്താ പറയുക സ്ഥിമിത എന്ന വൃത്തത്തിൻ്റെ രൂപത്തിൽ അത് വരാം. ഈ ആധുനിക കാലത്തെ കവിതകളുടെ നിർമ്മിതിക്കകത്ത് ഈ കല്യാണി രാത്രി മഴ പാറ്റേൺ കടന്ന് വരാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു ചെറിയൊരു കൗതുകമാണ്, ഈ രാത്രി മഴയൊന്ന് കൊട്ടി കൂർപ്പിച്ചാലോ? കൊട്ടി കൂർപ്പിക്കുക എന്നുള്ളത് തായമ്പക്കാരുടെ തന്ത്രമാണ്. രാത്രി മഴ എന്നത് കൂർക്കുമ്പോൾ എങ്ങനെയാണ് വരിക? രാത്രി മാ. ഇനി അടുത്തെങ്ങനെയാണ് വരിക? രാത്രി മഴ കൂർത്താൽ രാത്രി മാ, ഇനി കൂർത്താൽ രാത്രി, ഇനി കൂർത്താൽ രാ, ഇനിയും കൂർത്താൽ അങ്ങനെയൂടെ രസമായിട്ടോ രാ. ഇതൊന്നിച്ചൊന്ന് പറഞ്ഞു നോക്കൂ, കല്യാണി രാത്രി മഴ രാത്രി മ രാത്രി രാര. പറയൂ, കല്യാണി രാത്രി മഴ രാത്രി മ രാത്രി രാര. ഗാന്ധാര കർണ സുര സിന്ധുജ സിന്ധുരാജ ശല്യാദി കല്യതര ബന്ധുജനൈവരീത. കല്യാണി രാത്രി മഴ രാത്രി മ രാത്രി രാര. ഹാ പുഷ്പമേ അധിക തുംഗ പദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേന്നി. കല്യാണി രാത്രി മഴ രാത്രി മ രാത്രി രാര. വൃത്തമുണ്ടായതിൻ്റെ പിന്നിൽ ഈ മേളക്കാരുപയോഗിക്കുന്ന എണ്ണം മറിയെണ്ണം എന്ന തന്ത്രവും മറിയെണ്ണത്തെ കൂർപ്പിക്കുക എന്ന തന്ത്രവുമാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ ഈ ഉദാഹരണം പോലെ. വസന്തതിലകം എന്നുള്ള വൃത്താണിപ്പത്, വസന്തതിലകം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പറയുക, ഈ എന്താ പറയുക, ശ്രീക്കേറ്റാൽ ആസ്യപദമായി ഭുവി സഖ്യമാകും ആ കേളി ഭൂണ്ട മലയുണ്ടു വിളങ്ങിട്ടൊന്നു. ഉമാകേരളത്തിൽ ഉള്ളൂർ ആദ്യം എഴുതിയ പദ്യം, വീണപൂവിൽ ആശാൻ ഉപയോഗിച്ച വൃത്തം, ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്നുള്ള കവിതയ്ക്കകത്ത് വള്ളത്തോൾ ഉപയോഗിച്ച വൃത്തം, മായാരണത്തിൽ വളരെ ഭടർ ചേർന്നു തീവ്രവ്യായാമനാകും അനിരുദ്ധനവെന്ന ശേഷം, കാളിദാസൻ ഉപയോഗിച്ച കിം ശീതളൈക്ലമ വിരോധി നിവാർദ്രവാദാൻ സഞ്ചാരയാമിമ നളിനീതളതാല വൃന്ദൈ. ശാകുന്തലത്തിൽ കാളിദാസൻ ഉപയോഗിച്ച വൃത്തം മുതൽ ഭാരതത്തിലെ സമസ്ത കവികളും ഉപയോഗിച്ച വൃത്തങ്ങളിലൊന്നാണ് വസന്തതിലകം. ആ വസന്തതിലകം എന്നുള്ള സാധനത്തിനകത്തുള്ളടങ്ങിയൊരു താളഘടന നോക്കൂ, വ്യക്തമായോന്ന് എനിക്കറിയില്ലേ. കല്യാണി രാത്രി മഴ എന്ന പാറ്റേണിലെ കൂർപ്പിക്കൽ കൂടി ചേർന്നാൽ ഈ പാറ്റേണിൽ നമ്മളവിടെ എത്തുകയാണ്. ഒരു പ്രസിദ്ധമായ വൃത്തം കൂടി പരിചയപ്പെടുത്തട്ടെ. കല്യാണി കാകളി ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് വരിയിൽ നാലടി വീതം വരണം. അതായത്, നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മാർക്കടാ നീ അങ്ങു മാറിക്കിടാ ശഠ. ചിലപ്പോൾ കവികൾ എന്ത് ചെയ്യുന്നറിയാമോ, അതിനാണ് ഊനപ്പെടുത്തും. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മാർക്കടാ നീ അങ്ങു മാറ് ഇക്കിടാ ശഠേണ് കളഞ്ഞു, അവിടെ വച്ചാൽ മുറിച്ചു, ബാക്കിയൊക്കെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഒരു പാറ്റേൺ വരികയാണ്, നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മാർക്കടാ നീ അങ്ങുമാർ. ഇത് കേട്ടിട്ടുണ്ടോ ഈ പാറ്റേണിലെ വരികൾ? ഈ പാറ്റേണിലെ വരികൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന 12 അക്ഷരം 1-ാമത്തെ വരിയിൽ, മാർക്കടാ നീ അങ്ങുമാർ 8 അക്ഷരം 2-ാമത്തെ വരിയിൽ, ബാക്കി അക്ഷരമൊക്കെ വെട്ടി പോയി. ഇതാണ് മാരകാകളി. മാരകാകളി എന്ന ഏറെ ഈ ഈ വൃത്തത്തിന് ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. പുതിയ കാല കവികൾക്ക് പ്രിയപ്പെട്ട കാകളി ഈ മാരകാകളിയാണ്. 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ, മക്കളിൽ ഞാനാണു ഭ്രാന്തൻ 8 അക്ഷരം. ആദ്യത്തെ വരിയിലോ 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ 12 അക്ഷരം. 2-ാമത്തെ വരിയിൽ 8 അക്ഷരം. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഓയണി കുറിപ്പ് മാരകാകളി. ഈ 12 മക്കളെ മാരകാകളി. ഇവിടെ അമ്പാടി തന്നൊരു കോണിലരിയ മൺകുടിലിൽ ഞാൻ മേവും ഒരു പാപം, കൃഷ്ണ നീ എന്നെ അറിയില്ല. ടീച്ചറുടെ സുഗതുമാരുടെ കവിത മാരകാകളി. ചൊല്ലി നോക്കൂ. ഇല്ല ഇല്ല, അത് കാകളി മുഴുവനെ. കുളിരിന്നു കൂട്ടായി ഞാനും നിർത്തണം, കുളിരിന്നു കൂട്ടായി ഞാനും. ഇതാണ് മാരകാകളിയാവ. ഞാൻ നടന്നപ്പോ കാകളി, പൂർണ്ണമായ കാകളി, അതിലൊരു ഊനവും ഇല്ല, മുഴുവൻ കാകളിയും. ശരി, വ്യക്തതയല്ലേ?
എത്രയോ അസ്തിത്വ ദുഃഖമല്ല അന്യതാ ബോധമല്ല അത്താഴ പഷ്ണിയേ പ്രശ്നം. കൃഷ്ണൻകുട്ടിയുടെ കവിത. എത്രയോ ആളുകൾ ഈ പാറ്റേണിൽ അങ്ങനെ കവിത എഴുതിയിട്ടുണ്ട്. മാരകാകളി ഇതിൽ ഈ കാകളി ഗണത്തിൽ ഏറ്റവും ഒരു കാകളി. നമുക്ക് മാരകാകളി എന്ന് ഏയാറിട്ട പേരായതുകൊണ്ട് ഞാൻ ആ പറഞ്ഞതുള്ളൂ. ഞാനത് പറയില്ല. കാകളി ഇതൊക്കെ ഒന്നാണ്, എല്ലാം അടിസ്ഥാനപരമായി ഒന്നാണ്. മാത്രം അഞ്ച് ഏയാറിൻ്റെ പുസ്തകം നോക്കി നിങ്ങൾ നോക്കൂ, വൃത്തപഞ്ചിക്ക് നോക്കൂ മനസ്സ്. അതന്നെ മാരകാകളി എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷെ ഇത് കാകളിയുടെ ഗണത്തിലല്ല അദ്ദേഹം എഴുതുക. അക്ഷരങ്ങൾ നോക്കിയിട്ടാണ് ഇനം തിരിച്ചത്. അതിൻ്റെ ഒരു പ്രശ്ന പുസ്തകം മോശമെന്നല്ല കേട്ടോ. ഏയാറ് മലയാള സാഹിത്യത്തിന് ചെയ്ത സംഭാവന ചെറുതാന്നും ഞാൻ ഈ പറയുമ്പോൾ അങ്ങനെ ഒരു നിരാകരണം ഉണ്ടെന്ന് തോന്നിപ്പോയെങ്കിൽ ഞാൻ നിർവ്യാജം മാപ്പ് ചോദിക്കുന്നു. അങ്ങനെയൊന്നും അല്ല അതിനർത്ഥം. എന്നാലും ആ താളാശ്രിതമായ എല്ലാ വൃത്തങ്ങളെ പരിചയപ്പെടുത്തിയത് എന്നതിൻ്റെ ഒരു പരാധീനത കാരണം കൊണ്ടാണ് ആ പുസ്തകം ആർക്കും തൊടാൻ വയ്യാണ്ടായത്. അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ അത് പഠിപ്പിക്കണ്ട എന്ന തീരുമാനത്തിൽ എത്തിച്ചേരുന്നതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഇത് മനസ്സിലാവാഞ്ഞിട്ടാണ് അവിടെ. അപ്പോൾ ഇത് മാരകാകളി പരിചയപ്പെട്ടു. പിന്നെ അതിനെ സംസ്കൃത ഛന്ദസ്സുകൾ നമ്മൾ പറഞ്ഞു. ഞാൻ ഈ ഖണ്ഡത്തിൽ നിന്നാണ് മാറുകയാണ്. അതിലൊരു കാര്യം കൂടി പറയട്ടെ. ഈ അവസാനത്തിന് അക്ഷരം വെട്ടിപ്പോകുന്നത് ഊനം എന്ന് പറയുന്നത് പോലെ സൗകര്യപൂർവം കവി ചെയ്യുന്ന വേറൊരു തന്ത്രം ആദ്യത്തിന് അക്ഷരം വെട്ടിക്കളയാനാണ്. താളടിക്കുമ്പോൾ അക്ഷരമില്ല. ചിലപ്പോൾ താളത്തിന് മുമ്പ് അക്ഷരം വരികയും ചെയ്യാം. താളത്തിന് മുമ്പ് അക്ഷരം വരുന്നതിന് നമ്മൾ അതീതം എന്ന് പേര് പറയും. അത് ധാരാളമായി കവികളിൽ കവിതകളിൽ അല്ലേ ഇല്ല എന്ന് പറയുന്നില്ല. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ എത്താം. ഏറ്റവും ലളിതമായ ഉദാഹരണം പറയാം. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാട്ട എന്നുള്ള വരിയിലെ പാ എവിടെ നിൽക്കണം നോക്കിയോക്കൂ. താളടിച്ച് പാടി നോക്കൂ. എവിടെയാ അടിച്ചേ? എവിടെ അക്ഷര അടി എവിടെ വന്നേ? പഞ്ചാബിലെ അടി വന്നേ. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാട്ട ദ്രാവിഡ പുൽക്കല ബംഗ പാന്ന് എവിടെ വന്നേ? പാ അടിക്ക് മുമ്പാണ് അല്ലേ? ഒരു ഉറപ്പില്ലാത്ത പോലെ ഞാൻ നോണോ. പഞ്ചാബ് സിന്ധ് പഞ്ചാങ്ങളോടത്ത് അടി വരുന്നുള്ളൂ. അങ്ങനെ വരാൻ ചിലപ്പോൾ അതീതം അല്പം സംഭവിക്കുക. അങ്ങനെയല്ല, അടിക്ക് അക്ഷരമില്ല, ആണ് മുഴുങ്ങുക, ബാക്കി അക്ഷരം വയ്ക്കുക. അപ്പൊ പാണ്ഡൻ നായുടെ പല്ലിന് ശൗരിനുള്ളിൽ അല്ല അല്ല നോക്കേടാ നമ്മുടെ മാർഗേക്ക്. നമ്മൾ കാകളിയാണല്ലോ സംസാരിച്ചു കൊണ്ടത്. നോക്കേട്ടാ നമ്മുടെ മാർഗേക്ക് ടക്കുന്ന എന്നുള്ളതില് ആദ്യത്തെ ഒരു രണ്ട് മാത്രമാണ് വെട്ടിക്കളയുക. കേട്ടാ നമ്മുടെ മാർഗേക്ക് ടക്കുന്ന കടാ നീ അങ്ങു. അത് ചൊല്ലാൻ എളുപ്പമല്ല. അതുകൊണ്ട് ഞാൻ ഒരു വേറെ കാര്യട്ടെ. നോട നമ്മുടെ മാർഗേക്ക് ടക്കുന്ന മാട നീയങ്ങു മാറിക്കിട നോട നമ്മുടെ മാർഗേക്കിട്ടക്കുന്ന മാട. മാട അർത്ഥത്തായിട്ടല്ല കേട്ടോ. മാട എന്നുള്ള എന്താ അർത്ഥം ചോദിക്കരുത്. അർത്ഥത്തിന് വേണ്ടിയില്ല ഞാൻ പറഞ്ഞ. അക്ഷരം ഉപയോഗിക്കുന്ന രീതി മാത്രം പരിചയപ്പെടുത്തുകയാണ്. എട്ടക്ക് ആദ്യത്തെ രണ്ട് മാത്രം ഇങ്ങനെ തള്ളിക്കളയാം. അനാഗതം എന്നതിന് പറയാം. വേറൊരു പാറ്റേൺ ഉണ്ടായി കിട്ടും. ഇപ്പൊ കാകളി ഇങ്ങനെ അനാഗതമായി ചൊല്ലുമ്പോ ധീം തധീം തധീം ധീം തധീം ധീം തധീം 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 കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ. അനാഗത കാകളി, അനാഗത കാകളി. ഈ കാകളി തന്നെ ആദ്യ ഗുരുവക്ഷരത്തെ രണ്ട് ലഘുവാക്കി മറിയ മറിയണ പ്രയോഗമാണ്. ഇരട്ടിപ്പ് എല്ലാ വൃത്തങ്ങളിലും ഇരട്ടിപ്പുണ്ട്. ആദ്യ അക്ഷരം ഗുരുവായിട്ട് കിട്ടിയാണ് രണ്ട് ലഘുവാക്കുക എന്നുള്ളതാണ് ഇരട്ടിപ്പ്. തകത തിം തധിം ധിം തധിം ധിം തധിം തകത ധിം തധിം ധിം തധിം ധിം തധിം അങ്ങനെ ഉണ്ടാവാം. അതിനാണ് അതിസ്ഥിമിത അല്ല ഉപസർപ്പിണി എന്ന് ഏയാറ് പേരിട്ടുള്ള വൃത്തം. ഇത് സമൃദ്ധമായിട്ട് പുതിയ കാല കവികൾ ഉപയോഗിക്കുന്ന വൃത്താണ്. ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നതിന് ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയും ഉണ്ടാവുമെന്നതിൻ സാക്ഷ്യമായി ചൂടു മാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവനെ എന്ന് രാമേന്ദ്രന്റെ കവിത. ഏ സോമന്റെ അല്ല,
കവിരാം പി പി രാമൻ്റെ കവിത രണ്ടായും കുറിച്ചത്, ലളിതൻ്റെ കവിതയുടെ പേര്. ഇത് സമൃദ്ധമായി ഉപയോഗിക്കപ്പെടുന്ന പുതിയ പാറ്റേണാണ്. ഇതിലെനി അക്ഷരം മൂനപ്പെടുത്തിയിട്ട് വരിക ഗന്ധർവകായ വീണ്ടും നേരത്തെയുള്ളേക്ക ഒന്നും കൂടി കുറച്ചു. ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ എന്നുള്ള വാനന വെട്ടി ഊനം. ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കും വരിക ഗന്ധർവകായ വീണ്ടും വരിക കാതോർത്തു നിൽക്കുന്നു കാലം. വീണ്ടും ഊനപ്പെടുത്തി ഇതേ കാകളിയാണ് ഉപയോഗിക്കുന്നത്. കാകളി തന്നെയാണ് ആദ്യ അവസാന അക്ഷരങ്ങളുടെ കുറവുകൊണ്ട് ബാക്കി ഭാഗം ഈണം കൊണ്ട് നിറച്ച് കാകളി ഉപയോഗിക്കുന്ന മറ്റൊരു പാറ്റേൺ കവി ഉണ്ടാക്കുകയാണ്. സൈലൻസ് കൊണ്ട് ബാക്കി തുടക്കത്തിലും ഒടുക്കത്തിലും സൈലൻസ് എന്നിട്ട് കാകളി ഉപയോഗിക്കുകയാണ്. അതൊരു പുതിയ പാറ്റേണായിട്ടും പുതിയൊരു വൃത്തഘടനയായിട്ടും നമ്മുടെ മുമ്പിൽ എത്തുകയാണ്. വരിക ഗന്ധർവകായ വീണ്ടും വരിക കാതോർത്തു നിൽക്കുന്നു കാലം. നോട നമ്മുടെ മാർഗേ കിടക്കും മാട നീയങ്ങു മാറി കിടാശ. അതേ ഉള്ളൂ, മാട നീയങ്ങു മാറി കിടാശ. പുതിയ പാറ്റേൺ കാകളിനല്ലേ. ചതുരശ്രതിരിക്കുന്നു പോയാലോ. ചതുരശ്രം എന്ന് പറഞ്ഞാൽ തക്കത്തിയും അലി വേണ്ട. ചതുരശ്രത്തിലേക്ക് കിടന്ന് തീരൂലേ, അല്പോ എനിക്ക് ഇനി അനുവദിക്കപ്പെട്ട സമയം ഇവിടെ നോക്കി കാണുന്നുണ്ട്. തിശ്രത്തിലേക്ക് പോവാം. തിശ്രം എന്ന് പറഞ്ഞാൽ ആറ് മാത്രം. തക്ക തിമ്മി തക്ക തക്ക തിമ്മി തക്ക തക്ക തിമ്മി തക്ക ആറ്റിയിലേക്കച്ചു ചാടൊല്ലേ ചാടൊല്ലേ കാട്ടിയിലെ പൊയ്കയിൽ പോയി നീന്താം. അവിടെ കുഴപ്പമുണ്ട്. പോയി നീന്താം താം താം നാലേക്ക ശരിക്കും പറഞ്ഞാൽ മഞ്ചരി പൂർണ്ണയുള്ളൂ. അത് നമുക്ക് വേറൊരു കവിത എടുക്കാം. മാസ്റ്റർ മഞ്ചരി. രണ്ട് വരിയിലും 12 അക്ഷരമുള്ളൊരു മഞ്ചരി ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അതിന് മഞ്ചരി എന്ന് പേരിടാം. ഈ രണ്ടക്ഷരം കുറഞ്ഞതിന് നമുക്ക് ഗാഥാ മഞ്ചരി എന്നും പേരിടാം സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ മഞ്ചരി എങ്ങനെയുണ്ടായിരിക്കും? മുഴുവൻ രണ്ട് വരിയിലും മുഴുവൻ അക്ഷരങ്ങളുള്ള മഞ്ചരി. അമ്പാടി തക്ക തിമ്മി തക്ക തക്ക തിമ്മി തക്ക തക്ക തിമ്മി തക്ക അമ്പാടി തന്നീലോ ഉണ്ണിയുണ്ടങ്ങനെ ഉണ്ണിക്കോരോട് കുഴലുമുണ്ടങ്ങനെ ദിം ത. ശരിയാവുണ്ടല്ലോ അല്ലേ. ഇനി ഇത് ഊനപ്പെടുത്തി അങ്ങനെ ഇരിക്കും. ഓരോ അക്ഷരം വെട്ടി എങ്ങനെ ഉണ്ടാവുന്നതാണ് നോക്കൂ. അമ്പാടി തന്നീലോരുണ്ണിയുണ്ടങ്ങ് അങ്ങനെയല്ലേ ഊനപ്പെടുത്തുക. ഉണ്ണിക്കു റോടക്കുഴലുമുണ്ടങ്ങ് നേതന വെട്ടി രണ്ടു വരിയിലും. മുട്ടോളങ്കേറിയിലോ ചോണനൂറുമ്പ് തട്ടിയിട്ടും പോണില്ല ചോണനൂറുമ്പ്. ഇതല്ലേ വൃത്തം. പോകുന്നോ നിൻ നൃത്തം നിർത്തി നീ ദേവി പോകൊല്ലേ 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 ദേവി. ഒരക്ഷരം ഊനപ്പെടുത്തിയതാണ്. ഐ അതും മാത്രമേ 5. ഇതും നമ്മളിപ്പോൾ പറയുന്നത് മാത്രമേ 6. പൂക്കുന്നി താമുല്ല തക്ക തക്കിട്ട തക്ക തക്കിട്ട. അതിലും സംശയം ഇനി ആർക്കും ഉണ്ടാവരുത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു, നമ്മൾ അതൊക്കെ പരീക്ഷ പാസ്സായി കഴിഞ്ഞതാണ്. ഞാൻ പൂക്കുന്നിതാമുല്ല എന്നുള്ളത് മാത്രമേ 5 കാകളി. അതിൻ്റെ വകഭേദങ്ങളാണ്. നമ്മളിപ്പോൾ പറയുന്നത് മാത്രമേ 6 കുറിച്ചാണ്. മഞ്ചരി കാകളി വൃത്തം 2 കുറച്ച് മഞ്ചരിയാവുന്ന AR എഴുതിയിട്ടുണ്ട്. കാകളിയായിട്ട് ഒരു ബന്ധവും മഞ്ചരിക്കില്ല, കാരണം ഇത് 6 മാത്രയുടെ കളിയുള്ളൂ. കാകളി വൃത്തത്തിൻ്റെ 2 പാദത്തിൽ 2 കുറച്ചാൽ അത് മഞ്ചരി എന്ന് ലക്ഷണം പഠിക്കുന്നുണ്ട്. അത് ഒരു തരത്തിൽ അത് പഠിപ്പിക്കരുതെന്ന് ഞാൻ പറയാം. മഞ്ചരി എന്നുള്ള സാധനം 6 മാത്രയുടെയാണ്. കാകളി 5 മാത്രയുടെ താളഘടന ഉൾക്കൊള്ളുന്ന വൃത്തവുമാണ്. ശ്രദ്ധ എന്നൊരു വാക്കാണ്. അതായത് ശ്രദ്ധമായത് 5 5 ചിന്ന കാകളില്ല. 6 വെച്ചാൽ അത് മഞ്ചിരിയാണ്. ശ്രദ്ധ കാകളി വൃത്തത്തിൻ്റെ 2 പാദത്തിൽ അന്ത്യമായി 2 കുറച്ചെങ്കിൽ അതും മഞ്ചിരിയായി വരും. കാകളി ശ്രദ്ധമാവുകയാണെങ്കിൽ എന്ന് പറഞ്ഞതിനർത്ഥം 5 മാത്രമല്ലാത്ത കാകളി എന്നാണ്. അതിന് അങ്ങനെ പറയണോ? ശ്രദ്ധമായ കാകളി 5 മാത്രമല്ലെങ്കിൽ കാകളി തന്നെയല്ല. അത് കാകളിയല്ല, അത് മഞ്ചിരിയാണ്. വേറെ വൃത്തം. 6 മാത്രയുടെ വൃത്തമാണത്. സി അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഒരു അക്ഷരം ഊനപ്പെടുത്തിയതാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. 2 വരികൾ ഊനപ്പെടുത്തി എങ്ങനെ ഉണ്ടാവും എന്ന് ചൊല്ലി നോക്കൂ. അമ്പാടി തന്നീലോരുണ്ണിയുണ്ട്
ഉണ്ണിക്കോരോട കുഴലുമുണ്ട്. എവിടെയും കേട്ടിട്ടുണ്ടോ? അമ്പാടി തന്നീലൂരുണ്ണിയുണ്ട്, ഉണ്ണിക്കോരോട കുഴലുമുണ്ട്. ഇത് പരിചയമില്ല, നിങ്ങൾ പെട്ടെന്ന് പറയും. ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്, ഇപ്പം ഏതാന്ന് ഓർമ്മ കിട്ടില്ല എന്നുള്ളൂ. സത്യമല്ലേ? ഇവിടെ ഇങ്ങനെ എഴുതി, ഞാൻ ഇവിടെ വന്നപ്പോൾ എഴുതി വെച്ച കവിത കണ്ടു. കൂരിരുട്ടിൻ്റെ കീടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റതോഴി. എന്താ വൃത്തം നോക്കി നോക്കൂ, മഞ്ചിരിയിലെ രണ്ടക്ഷര മൂലം. അമ്പാടി തന്നീലോരുണ്ണിയുണ്ട്, കൂരിരുട്ടിൻ്റെ കീടാത്തി എന്നാൽ വെമ്പല നാട്ടിലെ തമ്പൂരാൻ്റെ തമ്പൂരാട്ടിക്കൊരു കട്ടിൽ വേണം. എന്നാലും ചന്ദ്രികെ നമ്മൾ കാണും സങ്കൽപ്പലോകമല്ലിയൂലകം. രമണൻ ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഊനപ്പെടുത്തിയ മഞ്ചിരിയുടെ മാതൃകയാണ്. ഇനി ഊനപ്പെടുത്തി അങ്ങനെ ഇരിക്കും. പമ്പാടി തന്നീലോരുണ്ണിയുണ്ട് എന്നല്ലേ നമ്മൾ പറഞ്ഞത്? ഇനി കുറച്ച് എങ്ങനെ ഉണ്ടാവും? അമ്പാടി തന്നീലോരുണ്ണി, ഉണ്ണിക്കോരോട കുഴലും. അമ്പാടി തന്നീലോരുണ്ണി, ഉണ്ണിക്കോരോട കുഴലും. എന്താ അത്? എവിടെയും കേട്ടിട്ടുണ്ടോ? താൻ കുട്ടിയോ, അത് കേട്ടിട്ടുണ്ടോ? ഓമാനത്തിങ്കൽ കീടാവോ നല്ല കോമള താമരപ്പൂവോ. അമ്പാടി തന്നീലോരുണ്ണി, ഉണ്ണിക്കോരോട കുഴലും. ഇതാണ് ഊനത്തിൻ്റെ കൊണ്ടുണ്ടാക്കി മാറാറു പണ്ടൊരു ചെണ്ട. തക്ക തക്കിട്ട തക്ക തക്കിട്ട പാടാറി പടിയൊക്കെ സൗപർണിക്കാമൃത. തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട അകലയൊരു മലമുകളിലാർദ്രമന്ദസ്മിതം തടവി വിടരും പൂവനത്തിൻ്റെ ഛായയിൽ ഇണമിഴികൾ കോർത്തും കുരുന്നു കൂമ്പിൻ്റെ മെയ്തടവിയുമിടക്കിട്ട് പ്രണയ കലകങ്ങളാൽ ഇടറുമൊരു തെന്മുള്ളു പോറിയും കുമ്പിളിൽ നിറയുമൊളി മോന്തിയും നാം ഇരുന്നില്ലയോ. തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട സകല സുഖ കുല വിമല തിലകിതകളേ വരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ. കഥയമ്മ കഥയമ്മ കഥകളതി സാധരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതി വര. തക്കിട്ട തക്ക തക്കിട്ട ശാരിക പൈതലേ ചാരുശീലേ വരികാരോ മലേ കഥാശേഷവും ചൊൽകനി. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പതുക്കെ വരാട്ടോ. ഇതാണ് സാധ്യതയുള്ള മറ്റൊരു ഗതി. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് തിശ്ര ഗതിയെ കുറിച്ചാണ്. അതിന് മഞ്ചരി തക്ക തക്ക അത് ഞാൻ പറയാം. തിശ്ര ഗതി എന്ന് പറഞ്ഞു, പിന്നെ ചതുരശ്ര ഗതി എന്ന് പറഞ്ഞു. ഈ തക്ക തക്കിട്ട എന്നുള്ള ഗതിക്ക് ഖണ്ഡഗതി എന്ന് പേര്. ഖണ്ഡഗതിക്ക് ഖണ്ഡനട എന്നാണ് മലയാളത്തിലെ പേര്. ഗതി എന്നത് കർണാടക സംഗീതക്കാരൻ്റെ പ്രയോഗമാണ്. നമുക്ക് സൗകര്യത്തിന് രണ്ടും ഉപയോഗിക്കാം. ഖണ്ഡനട അല്ലെങ്കിൽ ചമ്പനട എന്ന് പറഞ്ഞാൽ, മറ്റത് ചതുര ചെമ്പട നടയും മറ്റത് പഞ്ചാരി നടയും ചമ്പനടയുമാണ് നമുക്ക് ഈ ഖണ്ഡഗതിക്ക് ഇവിടെ മലയാളത്തിലെ വാക്ക് ഖണ്ഡനട എന്ന് തന്നെയാണ്. അങ്ങനെയല്ലേ പറയണ്ടേ? അല്ല, ചമ്പനട എന്നാണ് പറയുന്നത്. ചമ്പയുടെ പകുതി. ചമ്പ എന്ന് പറഞ്ഞാൽ പത്തക്ഷരത്തിൻ്റെ താളാണ്. അപ്പോൾ അഞ്ചക്ഷരത്തിന് ചമ്പയുടെ നട. ചമ്പക്കൂറ് കൊട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ താഴമ്പേക്കകത്ത് ചമ്പക്കൂറ് കൊട്ടുക എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടാവും. ചമ്പക്കൂറ് കൊട്ടുക എന്ന് പറഞ്ഞാൽ കൂറ് ചമ്പയിലും ചോറ് ചെമ്പടയിലും. ചെമ്പടയിൽ തന്നെയാണ് താഴമ്പക മുഴുവൻ നിലനിൽക്കുന്നത്. അതിനകത്ത് ഒരു ഭാഗെടുത്ത് കൂറ് കൊട്ടുക, അതായത് ചമ്പ താളത്തിനോടൊരു കൂറ് കാണിക്കുക. കൂറേ കാണിക്കുന്നുള്ളൂ, ചോറ് എവിടെ തന്നെയാണ്? ചെമ്പടയിൽ തന്നെയാണ്. താഴമ്പക മുഴുവൻ ചെമ്പടയിൽ രൂപപ്പെടുത്തിയ ഒരു വാദ്യശില്പമാണ് താഴമ്പക. അപ്പോൾ ഈ തക്ക തക്കിട്ട എന്ന രീതിയിലുള്ള നട കാണിക്കുന്നതിനാണ് ചമ്പക്കൂറ് കൊട്ടുക എന്ന് പറയുക.
കണ്ട നട കാണിക്കുകയാണ്. തക് അന്ന കണ്ണന്ന കണ്ണ കണ്ണന്ന തന കണ്ണന്ന അന്ന കണ്ണന്ന താളം പിടിക്കണം. മറന്നുപോയില്ലല്ലോ. ചമ്പക്കൂറ്, ചമ്പക്കൂറ് എന്ന് കേട്ടാൽ പേടിക്കണ്ട, അത് കണ്ട നട കാണിക്കുകയാണ്. കണ്ട ഗതി കാണിക്കുന്നതായമ്പകല് ചമ്പക്കൂറ്. പിന്നെ കൂറ് കൊട്ട് പ്രധാനമായിട്ട് എന്താണെന്നറിയാമോ, പഞ്ചാരിയാണ്. പഞ്ചാരി നമ്മൾ ആദ്യം പരിചയപ്പെട്ട നടയുടെ ഇരട്ടിപ്പാണ് പഞ്ചാരി. നമ്മൾ ആദ്യം പരിചയപ്പെട്ട നട ഏതായിരുന്നു? തിശ്രം. മൂന്ന് തക്കിട്ട, തക്കിട്ട, തക്കിട്ടാണ് മൂന്നക്ഷരമാണ്. പക്ഷെ അത് മൂന്നിനൊരു ചീര ചെറുതായി പോയതുകൊണ്ട് ആറെണ്ണമായിട്ട് പിടിക്കും. തത്തിൻ തോം തത്തിൻ തക്ക തോം തത്തിൻ തക്ക തോം തത്തിൻ തക്ക തോം തത്തിൻ തക്ക തോം എന്ന രീതിയിൽ ആറ് തത്തിൻ തക്ക തോം. അപ്പൊ എത്ര അക്ഷരായി? തത്തിൻ തക്ക തോം തത്തിൻ തക്ക തോം. ആറ് മാത്രയുടെ താളമായിട്ടാണ് പഞ്ചാരി പൊതുവെ വ്യവഹരിക്കുക. പഞ്ചാരി മേളം എന്നൊക്കെ കേട്ടിട്ടില്ലേ? പഞ്ചാരി മേളം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചാരി താളം കൊണ്ടുള്ള മേളാണ്. പഞ്ചാരി താളം എന്ന് പറഞ്ഞാൽ ആറ് മാത്ര, ആറ് എൻ്റെ അടുത്ത കാലമാകുമ്പോഴോ 12 മാത്ര, അതിൻ്റെയും താണ മുകളിലത്തെ കാലത്തിലാവുമ്പോൾ, താണ കാലത്തിലാവുമ്പോൾ 24 മാത്ര, അതിലും ഇരട്ടിയാവുമ്പോൾ 48 മാത്ര, അതിലും ഇരട്ടിയാവുമ്പോൾ 96 അക്ഷരകാലം നീളം നിൽക്കുന്ന ഒരു താളഘടനയോട് കൂടിയിട്ടാണ് പഞ്ചാരി മേളം ഒന്നാം നില തുടങ്ങുക. 48 അക്ഷരമുള്ള താളമായിട്ട് രണ്ടാം നില, 24 അക്ഷരമായിട്ട് മൂന്നാം നില, 12 അക്ഷരമായിട്ട് നാലാം നില, 6 അക്ഷരമുള്ള അഞ്ചാം നില. പഞ്ചാരി അഞ്ചാം നില എന്ന് കേട്ടിട്ടില്ലേ? 5 നിലയായിട്ടാണ് പഞ്ചാരി മേളം കൊട്ടുക. അതിൽ അഞ്ചാം നിലയിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന താളം ഇതാണ്. തോം തത്തിൻ തക്ക തോം തത്തിൻ തക്ക. മറന്നുപോയില്ലോ. തിശ്രം മൂന്നിന് പകരം ആറാണ് എന്ന വ്യത്യാസം മാത്രം. തിശ്ര നടയാണ് പഞ്ചാരിയുടെ അടിസ്ഥാനം. അപ്പൊ ഈ തിശ്ര നടയ്ക്ക് മലയാളത്തിലുള്ള പേര് പഞ്ചാരി നട എന്നാണ്. ചതുരശ്ര നടയ്ക്ക് മലയാളത്തിലുള്ള പേര് ചെമ്പട നട എന്നാണ്. ഖണ്ഡ ഗതിക്ക് മലയാളത്തിലുള്ള പേര് ചമ്പ നട എന്നാണ്. ഖണ്ഡഗതി എന്ന വാക്കിന് പകരം നമുക്ക് വേറൊരു വാക്ക് ഉപയോഗിക്കാം, കാകളി എന്ന്. ഖണ്ഡഗതിക്കാണ് കാകളി എന്ന് വൃത്തശാസ്ത്രത്തിൽ പറയുന്നത്. മാത്ര അഞ്ച് അക്ഷരം മൂന്നിൽ, മാത്ര അഞ്ച് തക്ക തക്കിട്ട എന്ന 5 മാത്രമാണ് നിൽക്കണം. എന്ത് എത്ര വരികൾ എങ്ങനെയൊക്കെ എഴുതിയാലും 5 മാത്രയുടെ ഒരു ഘടന അങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് എഴുതപ്പെടുന്നതാണ് കാകളി എന്ന വൃത്തം. കാകളിക്ക് ഒരുപാട് അവാന്തര വിഭാഗമുണ്ട്, അതിലേക്ക് ഞാൻ പതുക്കെ വരുന്നു. അപ്പൊ 3 ഗതി നമ്മൾ പരിചയപ്പെട്ടു: തിശ്രം, ചതുരശ്രം, ഖണ്ഡം, അല്ലെങ്കിൽ മഞ്ചരി, തരങ്കിണി, കാകളി. ഇനിയിപ്പോ ഇപ്പൊ 3 മാത്രയുടെ, 4 മാത്രയുടെ, 5 മാത്രയുടെ കഴിഞ്ഞു. ഇനിയിപ്പോ എത്ര മാത്രയുടെ വേണ്ടേ പറയൂ? 3, 4, 5 കഴിഞ്ഞ 6 എന്ന് പറയൂ? 7. 7 എന്ന് വെച്ചാൽ മിശ്രമാണ്. തിശ്രവും ചതുരശ്രവും മിശ്രമാക്കിയാൽ മിശ്രഗതി. തിശ്രത്തിന്റെ വായ്ത്താരി എന്താ നമ്മൾ പറഞ്ഞേ? തക്കിട്ട. ചതുരശ്രത്തിന്റെ വായ്ത്താരി നമ്മൾ എന്താ പറഞ്ഞേ? തക്കധിമ്മി. ഒന്നിച്ചു പറയുമ്പോഴോ തക്കിട്ട തക്കധിമ്മി തക്കിട്ട തക്കധിമ്മി തക്കിട്ട തക്കധിമ്മി തക്കിട്ട തക്കധിമ്മി. വരികൾ ഓർമ്മണിയും പറയാം. നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു. തക്കിട്ട തക്ക തിമ്മി തക്കിട്ട തക്ക തിമ്മി. ഇന്ന് കാലം സ്പീഡിൽ പിടിക്കൂ. തക്കിട്ട തക്ക തിമ്മി തക്കിട്ട തക്ക തിമ്മി. പാതിരാത്രിയിൽ ഇറ്റു വീണു മരിച്ച താരക നിന്റെ കണകളിൽ ആകുലം നിറയാൻ ഒരേ നിമിഷം വിതുമ്പിയ വേദന. തക്കിട്ട തക്ക തിമ്മി തക്കിട്ട തക്ക തിമ്മി. ഇഷ്ടംപോലെ കവിതകൾ. ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ കവിതയോ പാട്ടോ? തക്കിട്ട തക്ക തിമ്മി തക്കിട്ട തക്ക തി. ഓർമ്മ വരുന്നില്ല. യെസ്, നിർത്തു നിർത്തു. ഇഷ്ടം പോലെ മലയാള സിനിമാ ഗാനങ്ങൾ ഈ താളത്തിലാണ് ഇറങ്ങിയിട്ടില്ലെന്ന് പറയാം. ഈ ഗതിയിൽ ഏറ്റവും കൂടുതൽ തിശ്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിനിമാ ഗാനങ്ങളുടെ ഒരുപാട് എന്താ ഉദാഹരണം പറയുക? എനിക്ക് പാട്ട് വരില്ലേ, അപ്പം ഞാൻ പാടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിത്ര ചീത്തയായിട്ട് പാടുന്നല്ലോ എന്ന് പറയരുത് മാത്രമേ ഉള്ളൂ.
എങ്ങനെ ഉദാഹരണം പറയാം? അപ്പൊ പുതിയ പാട്ടുകൾ എങ്ങനെയൊന്ന് പറയൂ? ഒക്കെ മിശ്രത്തിലായിരിക്കും, എല്ലാവരും ഈ മിശ്രം കണ്ടമാനം ഉപയോഗിക്കുന്നുണ്ട്. തക്കിട്ട തക്കത്തിമി നല്ല പാറ്റേണിലാണ് പലപ്പോഴും. ആ അപ്പൊ സാർ പറയൂ. അതിനെ കായല്ലരികത്ത് വല എറിഞ്ഞപ്പോ വളകിലോക്കിയ സുന്ദരി, തക്കിട്ട തക്കതിമി, തക്കിട്ട തക്കതിമി, കായല്ലരികത്ത് വല എറിഞ്ഞപ്പോ വളകിലോക്കിയ പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ. കിട്ട തക്കതിമി, തക്കിട്ട തക്കതിമി. നല്ല ഉദാഹരണം ഇനിയുണ്ട്, പറയൂ. ഓർത്ത കിട്ടും. ഇത്ര നമ്മൾ പാട്ടൊക്കെ ദിവസം ഇങ്ങനെ കേൾക്കണം എന്ന് ആഗ്രഹമില്ലെങ്കിൽ പോലും കേൾക്കാതിരിക്കാൻ പറ്റാത്ത അത്രയേറെ പാട്ടുകൾ നമ്മുടെ ചെവി കൂടെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലേതെങ്കിലും ഈ തക്കിട്ട തക്കധിമി പാറ്റേണിൽ ഓർമ്മ വരണില്ല? ആ റൈറ്റ്, ഈ പാറ്റേണിൽ എന്റെ ചിന്ത പോലെ തന്നെ നിന്റെ ചിന്തയാകണം എന്ന ചിന്ത വാശിയാണ് അലമ്പിനുള്ള കാരണം. രണ്ടു ചിന്തയൊന്നുപോലെ ആയിടാൻ അസാധ്യമാം കാര്യമെന്നതുള്ളിൽ വന്നു നല്ല പോലുറയ്ക്കണം. ഇപ്പോൾ നിങ്ങൾ ഈ കോണ്ടസ്റ്റിലേക്ക് കറക്റ്റ് ആയില്ല. ഏത് താളഘടനയിലാണ് വന്നതെന്ന് ബാക്കിയുള്ളവർക്ക് പറയാമോ? എന്റെ ചിന്ത പോലെ ഒന്ന് തക്കിട്ട 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 തിസ്ര നടയിലാണ്. ഇപ്പൊ അത് പഞ്ചചാമരത്തിന്റെ ഒരു ഭാഷാ പ്രയോഗമാണത്. പ്രഫുല്ല നീല, അതിൽ എന്താ പറയുക, സമർത്ഥനായ സീസറും എന്നുള്ള പ്രസിദ്ധമായ ശ്ലോകം ഉണ്ടല്ലോ, അതിൽ സാ വെട്ടിക്കളഞ്ഞ സാറിപ്പോ ചൊല്ലിയ കവിതയെ. മർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും. ആ സാല്യ ആദ്യ ലഘു അക്ഷരത്തെ വെട്ടിക്കളഞ്ഞാൽ, ആദ്യത്തെ ലഘു അക്ഷരത്തെ ഊനപ്പെടുത്തിയാൽ, ഞാൻ അതിലേക്ക് ഞാൻ പതുക്കെ വരുന്നു. ഊനം അനാഗതം ഊനം എന്നുള്ള ചില ആദ്യത്തു നിന്ന് അക്ഷരം പോകുന്നതാണ് അനാഗതം എന്ന് പറയുക. ആദ്യ ലഘുവിനെ അനാഗതമാക്കിയാൽ പഞ്ചചാമരം വൃത്തത്തിലാണ് താങ്കളിപ്പോൾ ചൊല്ലിയ കവിത. കൊർത്തി ത്രിപുട ഇതന്നെ മിശ്രയാപ്പ് മിശ്രഗതി. തക്കിട്ട തക്കതിമി മലഞ്ചൂരൽ മടകിൽ നിന്നും കുറത്തിയെത്തുന്നു, മല കലങ്ങി വരുന്ന നദി പോൽ കുറത്തിയെത്തുന്നു, ഈറജേന്തി എറിഞ്ഞ കരിപോൽ കുറത്തിയെത്തുന്നു, മൂടുപൊട്ടിയ മൺകൂട്ടത്തിൻ മുറിവിൽ നിന്നും മുറിവുമായി കുറത്തി നിൽക്കുന്നു. ഇതന്നെയാണ് തക്കിട്ട തക്കധിമി, തക്കിട്ട തക്കധിമി, തക്കിട്ട തക്കധിമി, തക്കിട്ട തക്കധി. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും കരതാടി എന്നൊരു ചിത്ര ചാതുരി കാട്ടിയും. കായലരികത്ത് പോലെയായി പോയി ചൊല്ലിപ്പോ. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാടി എന്നൊരു ചിത്ര ചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകളർക്കരശ്മിയിൽവീശിയും നിന്ദയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. മല്ലിക എന്ന വൃത്തത്തിന്റെ പേര്. അപ്പൊ നമുക്ക് ഈ ഗതിയെ, മിശ്രഗതിയെ വേറൊരു രീതിയിലും പറയാം, മല്ലിക എന്ന ഗതി. അപ്പോ മഞ്ജരിയുടെ ഗതി, തരങ്കിണിയുടെ ഗതി, കാകളിയുടെ ഗതി, മല്ലികയുടെ ഗതി, എല്ലാം ചെമ്പടയിലാണ്, എല്ലാം ചെമ്പടയിലാണ്. ചെമ്പടയിലല്ലാത്ത താളത്തിൽ കവിതകളില്ല എന്നല്ല, ഞാൻ ആദ്യം തന്നെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഓമന കുട്ടൻ ചെമ്പടയിലല്ല. അതുപോലെ പരാ 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 പരമ ബാഹിമം ചെമ്പടയിലല്ല, അത് രൂപതാളത്തിലാണ്. ആ ഒന്ന് രണ്ട് താളഘടന മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷം, ഞാൻ 90% ഞാൻ സുല്ല് മേടിച്ചത് അതുകൊണ്ടാണ്, 100% 90% ചെമ്പടയിലാണ് ഉണ്ട്. പേരൊന്നുമില്ല, ഈ ഗതി അവിടെയും വരാം. ഇപ്പൊ രൂപകത്തിനകത്ത് തക്കിട്ട 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 തക്കിട്ട, അതാണ് പരാ 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 പരമ ബാഹിമം എന്ന് കണ്ടത്. തക്കധിമി 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 ഓമന കൂട്ടൻ എന്ന് കണ്ടത് ഖണ്ഡത്തിലുമാവാം. ഖണ്ഡത്തിലൊന്നും ഉദാഹരണങ്ങളില്ല, ആരും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി പറയട്ടെ വേണം. തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട വേണേ ഉണ്ടാവാം, പക്ഷെ ഇല്ല, നിലവിൽ എഴുതിയത് ആരെയും ശ്രദ്ധപ്പെട്ടിട്ടില്ല.
അപ്പൊ നാല് ഗതി കഴിഞ്ഞു, നാലല്ല ഗതി, ഗതി അഞ്ചും കെട്ടാന്നാ പറയാ. നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, ഗതി അഞ്ചും കെട്ട അവൻ കാട് കയറിപ്പോയി, അവൻ രക്ഷപ്പെട്ടില്ല, അവനെ ഗതി അഞ്ചും കെട്ടു എന്നാ പറയാ. ഗതി അഞ്ച്, അഞ്ച് ഗതിയാണെന്നുള്ളത് നാട്ടിൻപുറത്തെ എല്ലാ സ്ത്രീകൾക്കൊക്കെ അറിയാവുന്ന ഒരു പ്രയോഗമാണ്. അഞ്ചാമത്തെ ഗതിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളത്. മൂന്നക്ഷരത്തിന്റെ പറഞ്ഞു, നാലക്ഷരത്തിന്റെ പറഞ്ഞു, അല്ലെങ്കിൽ നാല് മാത്രയുടെ പറഞ്ഞു, അഞ്ച് മാത്രയുടെ പറഞ്ഞു, ആറ് വേണ്ട കാരണം മൂന്നിന്റെ ഇരട്ടിപ്പാണ്, ഏഴ് മാത്രം പറഞ്ഞു, പിന്നെ ഇനി ഏതായിരിക്കും വരിക? ഏഴ് കഴിഞ്ഞാൽ ഒമ്പത്. അത് ഞങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, സങ്കീർണം സങ്കീർണം എന്നുള്ള വാക്കൊക്കെ പറയുന്നത്. അത് അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിൽ ഇരിക്കാനുള്ള അർഹതയില്ല കേട്ടോ, ഞാൻ അറിയാത്തവരോടെ പറഞ്ഞിട്ടുള്ളൂ. ഒമ്പത് മാത്രമേ ഉള്ള ഗതി, അതാണ് ആ പേരെന്നെ സൂചിപ്പിക്കുന്ന പോലെ വ്യക്തതയാണ്, സങ്കീർണ ഗതി. എളുപ്പമല്ല അത്, യഥാർത്ഥത്തിൽ മറ്റൊരു കോമ്പിനേഷനാണ്. നമ്മൾ മിശ്രമെന്ന് പറഞ്ഞപ്പോൾ തക്കിട്ടയും തിശ്രവും ചതുരശ്രവും കൂടി ബ്ലെൻഡ് ചെയ്തപ്പോൾ മിശ്രമായി എന്നതുപോലെ, ഖണ്ഡവും ചതുരശ്രവും ബ്ലെൻഡ് ചെയ്താലോ എങ്ങനെയാവും വായത്താരി വരിക? അല്ലെങ്കിൽ ചതുരശ്രവും ഖണ്ഡവും, തക്ക ധിമി തക്ക തക്കിട്ട, തക്ക ധിമ്മി തക്ക തക്കിട്ട, തക്ക ധിമ്മി തക്ക തക്കിട്ട. പരവശനായിട്ടും കപികുലനായകൻ പരിചൊട്ടു രാമനോടിത്തി മൊഴിയെ, തക്ക ധിമ്മി തക്ക തക്കിട്ട, തക്ക ധിമ്മി തക്ക തക്കിട്ട, തക്ക ധിമ്മി തക്ക തക്കിട്ട, തക്ക ധിമ്മി തക്ക തക്കിട്ട. യെസ്, ഭാഗ്യം നമ്മൾ ഈ അഞ്ചാമത്തെ ഗതിയിലേക്ക് ഒരുപാട് പോകണ്ട. കാരണം തുള്ളല് നമ്പിയാർ ഉപയോഗിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മലയാള കവികൾ ആരും സങ്കീർണ ഗതിയിലേക്ക് പോയി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മളും കഷ്ടപ്പെട്ടു പോയതിനെ, സങ്കീർണ ഗതിയിൽ എന്തെല്ലാം സാധ്യതകളാണ് കവികൾക്ക് ഉപയോഗിക്കുക, അതൊന്നും അവർ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ നാല് തരത്തിലുള്ള പാറ്റേൺസിലാണ് കവിതകൾ എഴുതപ്പെട്ടത് അത്രയും എന്ന് പറഞ്ഞാൽ നാല് വൃത്തല്ലേ വേണ്ടു? അതല്ല, ഇനി കവികൾ ഉപയോഗിക്കുന്ന കുറേ തന്ത്രങ്ങളുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണത്തിന്, ആ തുടക്കം ഞാൻ ഒന്നുകൂടി പറയാം, ഓർമ്മിക്കുന്നത് നല്ലതാണ്. ആദ്യം പറഞ്ഞത് തിശ്രം എന്നാണ്. തിശ്രം എന്നത് തക്കിട്ട എന്ന വായത്താരിയോടുകൂടി പ്രയോഗിക്കുന്ന മൂന്ന് മാത്രയുടെ, പലപ്പോഴും കവിതയെ വരുമ്പോൾ ആറു മാത്രയുടെ പഞ്ചാരിയിലുള്ള നട. അതാണ് ഞാൻ ആറു മാത്രയാകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കും ശരിയാവുള്ളൂ, മഞ്ചരി. ആറു മാത്ര, പിന്നെ നാല് മാത്രയുടെ ഘടന, ചതുരശ്രഗതി, തരങ്കിണി വൃത്തം. അഞ്ച് മാത്രയുടെ ഖണ്ഡഗതി, കാകളി എന്ന വൃത്തം. ഏഴു മാത്രയുടെ മിശ്രഗതി, അല്ലെങ്കിൽ മല്ലിക എന്ന വൃത്തം. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കര തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട തക്ക ധിമ്മി എന്ന മിശ്രഗതിയോടുകൂടിയ മല്ലിക എന്ന ഗണഘടന. പിന്നെയുള്ള സങ്കീർണ്ണം നമ്മൾ ഒഴിവാക്കി, സങ്കീർണ്ണം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഈ നാല് ഗതിയിലൂടെ മാത്രം എന്തിൻ്റെ തക്കിട്ടാനുള്ളേക്കാ കൂടുതൽ തത്തിൻ തക്കത്തോന്ന് വരും. ആറ് മാത്രമേ പിടിക്കുക. തക്ക ധിമ്മി തക്ക തക്ക ധിമ്മി തക്ക തക്ക ധിമ്മി തക്ക തക്കിട്ട തക്കിട്ട തക്ക ധിമ്മി തക്ക എന്ന രീതിയിൽ ആറ് മാത്രം. എന്നാൽ നമുക്കിതിൽ ഒരു ഒരു ഇതിൽ ഏതാ തുടങ്ങണ്ടേ? ചതുരശ്ര തുടങ്ങണോ, തിശ്രം തുടങ്ങണോ, ഖണ്ഡം തുടങ്ങണോ? നമുക്ക് എല്ലാം പറയാൻ നേരം ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ ഒന്ന് വിസ്തരിച്ച് പറയാം, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. കവിതകളിലൂടെ ചെന്നിട്ട് അതിൻ്റെ താളത്തിൽ വരുത്തുന്ന മാറ്റങ്ങളൊക്കെ ഒന്ന്. ചതുരശ്ര എളുപ്പമായിരിക്കും, അതുതന്നെ ആവാല്ലേ ആയിരുന്നു. ആ അതെ, പന്ത്രണ്ടു പന്ത്രണ്ടു മക്കളെ തകതാക്കിട്ട ഖണ്ഡം കാകളി തന്നെ. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മ. അതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇത്രയും പറഞ്ഞ ശ്രദ്ധിക്കും, ഇത് ഏത് ഗതിയാണെന്ന് കവിത കേട്ടാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാറാവില്ലേ? താളം പിടിച്ചു നോക്കിയാൽ മനസ്സിലാവില്ലേ? ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. എങ്ങനെയാ? ആ അത് അതൊരു ചോദ്യ, അതിന് അതിനൊരു അതിനൊരു ഉത്തരം ഞാൻ പറയാം.
ഒരു വരിക്കകത്തും ഇപ്പം പരീക്ഷയ്ക്ക് മലയാളം ഭാഷമാരുണ്ടോ ഇതിനകത്ത്? മലയാള അധ്യാപകരുണ്ടോ? സ്കൂളിൽ മലയാളം പഠിപ്പിക്കുന്നവരുണ്ടോ? ആരും പേടിച്ച് കൈ വെക്കാതിരിക്കണ്ട, ഞാൻ അപകടപ്പെടുത്താൻ വേണ്ടി ചോദിക്കുന്നു. മലയാളം പഠിപ്പിക്കുന്നവരുണ്ടോ? ആരുമില്ല അല്ലേ? ഏ പറയൂല്ല. മലയാള വരി താങ്കളെ പറയൂ, ഞാൻ ചൊല്ലിയൊക്കെ. രാമരെ കുരാമനാമിനിയും നടക്കാം. രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിന്നു മുൻപേ കനൽ കാടു താണ്ടാം, നോവിന്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. സംശയമുണ്ടോ ആർക്കെങ്കിലും? കാകളിയാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? നോക്കി നോക്കൂ, ഇതിപ്പോ ഇത്ര നേരത്തെ ക്ലാസ് കൊണ്ട് ഇത് കാകളി തിരിച്ചറിയാൻ ഇതുവരെ ഒരു ബോധവും ഇല്ലാത്തവർക്ക് പറ്റിയെങ്കിൽ ഈ സ്കൂളിലെ സിലബസിനകത്ത് നിന്ന് എന്തിനാണ് ഈ വൃത്തപഠനം എടുത്ത് കളയുന്നത്? നൂറ്റാണ്ടുകൾ നമ്മളെയൊക്കെ കവിതാ നിർമ്മാണ രീതിയെയും കവിത ആസ്വാദന മണ്ഡലത്തെയും നിർണായകമായും നിയാമകമായും സ്വാധീനിച്ചൊരു സൗന്ദര്യ മൂലകമാണ് വൃത്തം എന്നത്. ഇപ്പോൾ അത് പഠിക്കണ്ട എന്ന തീരുമാനത്തിൽ എത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വൃത്തം തിരിച്ചറിയാനുള്ളൊരു വൈദഗ്ധ്യം, താളാശ്രിതമായി വൃത്തത്തെ തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ നമുക്ക് കഴിവില്ലാത്തത് കൊണ്ട് ഇന്നി കുട്ടികൾ ഇത് പഠിക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് എളുപ്പം എത്തിച്ചേരുകയാണുണ്ടായത്. അതല്ലേ യാഥാർത്ഥ്യം. എന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും, താളബോധമൊക്കെ നമ്മൾ ഉച്ചാരണം കുട്ടികളുടെ നന്നല്ല എന്ന് അധ്യാപകൻ പരാതിപ്പെടുക. ഇത് ശിവദാസവനെ കൊണ്ട് പറഞ്ഞു, രോഗി ഡോക്ടറെ അടുത്ത് എത്തിയത്ര, എന്താ അസുഖം? വയറുവേദനയാണ്, പിന്നെ രാത്രി ഉറക്കമില്ലായുണ്ട്, പിന്നെ ഭക്ഷണത്തിന് രുചിയില്ലായുണ്ട്, അത് കാര്യം ചെയ്യ്, നീ ഇതൊക്കെ മാറിയിട്ട് വന്ന് ചികിത്സിക്കാം എന്ന് ഡോക്ടർ പറയേണ്ട കാര്യമില്ലല്ലോ. കുട്ടിക്ക് ഇതൊന്നും ഇല്ലാണ്ടായതിന് മാഷല്ലാണ്ട് പിന്നെ വേറെ ആ ഉത്തരവാദിത്വം പറയേണ്ടത്? കുട്ടിയെ കുട്ടിക്കാലത്ത് ഇതൊക്കെ പരിചയപ്പെടുത്തിയും ഏയ് സൂക്കടൊക്കെ മാറിയിട്ടുണ്ട് വാ എന്നിട്ട് ഞാൻ ചികിത്സിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞാൽ എന്താണ് എന്നതുപോലെയല്ലേ? ഇപ്പം അത് കുട്ടിക്ക് ഉച്ചാരണ ശുദ്ധിയില്ല, ഭാഷ അധ്യാപകൻ പരാതിപ്പെടുക. കുട്ടിക്ക് ഉച്ചാരണ ശുദ്ധിയില്ല, കുട്ടിക്ക് ഭാഷാബോധമില്ല, കുട്ടിക്ക് താളഘടനയൊന്നും തിരിച്ചറിയുന്നില്ല, കുട്ടിക്ക് അക്ഷരറിയില്ല. പറയൂ മാഷ്, കുട്ടിക്ക് അക്ഷരറിയില്ല എന്നിപ്പോൾ ഞാനുണ്ടാക്കും, രക്ഷിതാക്കൾ ഉണ്ടാക്കേണ്ടതാണ് അക്ഷരം ടീച്ചറെ. സി എന്താ പറഞ്ഞേ? അതുകൊണ്ട് അത് ഇത് രണ്ടു തരത്തിലും പറയാം. വൃത്തം പഠിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അത് പഠിയില്ല. ഒന്നും മാത്രം അഞ്ച് അക്ഷരം മൂന്നിൽ വരുന്നു. എന്താപ്പോ എല്ലാവർക്കും കാകളി ലക്ഷണം പറയാ അറിയാം, എന്താ സാധനം മനസ്സിലായിട്ടില്ല, എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ഇത് കാണാപ്പടം പഠിച്ചു വെച്ചിട്ടുണ്ട്. മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ട് എന്നെഴുത്തുകൾ പതിനാലിൽ ആറ് ഗണം പതിനെണ്ണിൽ ഒന്ന് പോൽ ഗുരു ഒന്നെങ്കിലും വേണം മാറാതെ ഓരോ ഗണത്തിലും നടുക്ക് യതി പാതാതി. നടുക്ക് യതി പാതാതി പൊരുത്തം അത് മുറിക്കേണ്ടതാണെന്ന് പോലും അറിയാം. നടുക്ക് യതി പാതാതി പൊരുത്തം ഇത് കേ അതെന്താന്ന് മനസ്സിലായില്ല. കൃത്യമാണ്, മൂന്ന് രണ്ട് രണ്ട് മൂന്ന് രണ്ട് രണ്ട് ഇങ്ങനെ ഏഴ് അക്ഷരം വീതമുള്ള രണ്ട് കഷ്ണം, അങ്ങനെ പതിനാല് അക്ഷരം. മൂന്ന് രണ്ട് രണ്ട് മൂന്ന് രണ്ട് രണ്ട് പഠിക്കണ എങ്ങനെ? മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടും എന്ന് എഴുത്തുകൾ അല്ലേ? എത്ര കൃത്യമായിട്ടിപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക്? ഏഴ് അക്ഷരം ഏഴക്ഷരം, ഒരു ഗുരുവെങ്കിലും വേണം, നടുക്ക് യതി പാദത്തിൻ്റെ ആദിയിൽ ഒരു പൊരുത്തം, ഇതാണ് ഗേഗ എന്ന ലക്ഷണത്തിനകത്ത് വേണമെങ്കിൽ മനസ്സിലാവും. പക്ഷെ ഇത് ഇങ്ങനെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ താളഘടനയായിട്ട് ബന്ധപ്പെടുത്തി അതിനെ പരിചയപ്പെടുത്തുന്ന ഒരു സംവിധാനം നമ്മുടെ കയ്യിൽ വേണം. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല. മാത്രം അഞ്ച് അക്ഷരം മൂന്ന്, എന്താ മനസ്സിലാവണേ? മൂന്നക്ഷരം കൊണ്ട് അഞ്ച് മാത്രമേ ഉണ്ടാക്കുന്ന വിദ്യയാണ് കാകളി. നിങ്ങൾ ചതുരശ്രം എന്ന് പറഞ്ഞു, ഞാൻ കാകളി ഇരിക്കുന്ന ആദ്യം വരാം, അത് തന്നെ കിടക്കിടക്കട്ടെ. മൂന്നക്ഷരം കൊണ്ട് തക്കത്താക്കിട്ട് ഉണ്ടാക്കണം. ഉണ്ടാക്കേണ്ടത് തക്കത്താക്കിട്ട. ഇത് പലതരത്തിലാവാം. ധീം ധീം ത എന്നാക്കാം അല്ലേ? രണ്ട് ഗുരുവക്ഷരങ്ങൾ ഒരു ചെറിയ അക്ഷരം, അപ്പം അഞ്ച് മാത്രമേ. രണ്ട് തരത്തിലുള്ള അക്ഷരങ്ങളുണ്ട്, വലിയ അക്ഷരങ്ങൾ ദീർഘാക്ഷരങ്ങൾ, അല്ലെങ്കിൽ ഗുരു എന്ന് പറയും, ധീം എന്ന് വായത്താരി കൊണ്ട് നമുക്കതെടുക്കാം, അല്ലെങ്കിൽ ത, അതൊരു മാത്ര. രണ്ട് ത പറയണ നേരം വേണം ഒരു ധീം പറയാൻ, അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ ഗുരുവക്ഷരങ്ങളും ലഘുവക്ഷരങ്ങളും തമ്മിലുള്ള വ്യത്യാസം, രണ്ട് മാത്രയുടെ നീളം ഒരക്ഷരത്തിനുണ്ടാകുമ്പോഴാണ് അതിന് ഗുരു എന്ന് പറയുക. ചിലപ്പോൾ ചില അക്ഷരങ്ങൾക്ക് മൂന്ന് മാത്രയുടെ നീളം ഉണ്ടാവും, അതിന് നമ്മൾ വേറെ പേര് പറയും, പ്ലുതം എന്ന് പറയും. ചിലപ്പോൾ ചില അക്ഷരങ്ങൾക്ക് നാല് മാത്രയുടെ നീളം ഉണ്ടാവും, അതിന് കാകപദം എന്ന് പറയും.
നാലിൽ കൂടുതൽ മാത്രകളുള്ള നീളമുള്ള അക്ഷരങ്ങൾ ചിലപ്പോൾ വരും. എങ്ങനെയപ്പോൾ അത് വരിക എന്നാണ് ടീച്ചറിന് മനസ്സിലുദ്ദേശിച്ചത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കേശപാശി കവിതത്തി സഞ്ചലൻ മകരകുണ്ഡലം. ആ കുണ്ഡലം എന്നുള്ള അത്ര നീളം എന്നാലേ താളത്തിൽ ശരിയാവുള്ളൂ. കേശപാശ്രദ്ധിഞ്ചി കവിതത്തി സഞ്ചലൻ മകരകുണ്ഡലം. ലം എന്നുള്ള അക്ഷരത്തിന് നാല് മാത്രം നീളമുണ്ട്. അതൊരു കാക്കപദമാണ്. ചിലപ്പോൾ ചില അക്ഷരങ്ങൾക്ക് സംഗീതത്തിൽ വിശേഷിച്ചും കേശവനം മാമാ കീശയിലെന്തുണ്ട്, കീശയിൽ നാലഞ്ചു കാശിനു കടലയ്ക്ക, കേശവനം മാമാ എത്ര മാത്രേന്നറിയോ? ആദ്യതാണ് തന്നെ കേശവനം മാ. അതിൻ്റെ അവസാനത്തെ മാ എന്നുള്ള അക്ഷരത്തിന് എത്ര മാത്രം നീള? കേശവനം മാമാ. ശരിയല്ലേ? ഈണം എന്ന് പറയാം. ആരാരങ്ങനെയാണ് അതിന് പേരിട്ടത്? ഈണം. കാരണം നാലിൽ കൂടുതൽ മാത്രം ദൈർഘ്യമുള്ളതിന് കണക്കാക്കാൻ നിൽക്കേണ്ട, താളത്തിനനുസരിച്ച് എത്ര വേണമെങ്കിൽ നീട്ടാം ഈണം. അപ്പോൾ ഈ രീതിയിലുള്ള അക്ഷരങ്ങൾ വരും. അപ്പോൾ രണ്ട് മാത്രമുള്ള അക്ഷരങ്ങൾക്ക് നമ്മൾ പൊതുവെ ഗുരു എന്നും ഒരു മാത്രമുള്ള അക്ഷരത്തിന് ലഘു എന്ന് പേരിടുകയാണെങ്കിൽ, അഞ്ച് മാത്രം മൂന്ന് അക്ഷരം കൊണ്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എത്ര അക്ഷരങ്ങളെ കൊണ്ടൊക്കെ ഉണ്ടാക്കാം? നാലക്ഷരം കൊണ്ട് ഉണ്ടാക്കാം. ഒരു ഗുരു മൂന്ന് ലഘു അല്ലേ? ധിം തക്കിട്ട, ധിം തക്കിട്ട, ധിം തക്കിട്ട. ശരിയല്ലേ? ധിം എന്നൊരു ഗുരു, തക്കിട്ട. അപ്പം എത്ര മാത്രമായി? ധിം തക്കിട്ട. അഞ്ച് മാത്രമേ ഇല്ലേ? ധിം തക്കിട്ട, ധിം തക്കിട്ട, ധിം തക്കിട്ട, ധിം ധിം, ധിം തക്കിട്ട, ധിം തക്കിട്ട, ധിം തക്കിട്ട, ധിം ധിം. ഇന്ദു പതിനാന്നില് വൃത്തപയ്യൻ ചൊല്ലിയത്. സംഭരിത ഭൂരി കൃപമംബശുഭമംഗം ചുംഭതു ചിരന്തനമിതം തവമദന്ത ജംഭരിപുകുംഭിവരകുംഭയുഗഡംഭ സ്തംഭി കുജകുംഭപരിരംഭവര ശംഭു. ധിം തക്കിട്ട, ധിം തക്കിട്ട, ധിം തക്കിട്ട, ധിം ധിം, ധിം തക്കിട്ട, ധിം തക്കിട്ട, ധിം തക്കിട്ട, ധിം ധിം. രാത്രിമഴ, രാത്രിമഴ, ധിം തക്കിട്ട. ശരിയല്ലേ? രാത്രിമഴ എന്നുള്ള വാക്ക് നോക്കിയോ, ധിം തക്കിട്ട എന്നുള്ള പ്രയോഗമല്ലേ? ധിം തക്കിട്ട, ധിം തക്കിട്ട. ഈ തരത്തിലാവും നാലക്ഷരം കൊണ്ടാവാം. ഇങ്ങനെ മാത്രമേ നാലക്ഷരം പറ്റുന്നുണ്ടോ? അല്ല. തക്ക ധിം ത, തക്ക ധിം ത, തക്ക ധിം ത, അങ്ങനെ കൂടെ തക്ക ധിം ത, ധിം തക്ക, ത ധിം തക്ക, ത ധിം തക്ക, അങ്ങനെ കൂടെ. ഏ ഓടൊന്നു തധിം തക്ക, തധിം തക്ക, തധിം തക്ക, തധിം തക്ക, ജകാട സന്നഭത്തൊടു ജകാട സന്നഭം ലഘു ഗുരു കളിവ ശംഭു നടനം. ശംഭു നടനം എന്നുള്ള വൃത്തം തധിം തക എന്ന കാകളി പ്രയോഗമാണ്. ധിം തക്കിട്ട എന്ന് ഞാൻ പറഞ്ഞു, അത് ഇന്ദു വദനാന്നുള്ള വൃത്താണ്. ഇത് ഓരോന്നിനും പേരിട്ട് അങ്ങനെ പേരോണ്ടങ്ങട് മതിയാവും. ഇതിന് പേരുണ്ട്. തധിം തക്ക എന്നാണ് ശംഭു നടനം എന്നുള്ള വൃത്തം. കാകളിയുടെ മറ്റൊരു പ്രയോഗം അഞ്ച് ലഘുവായിട്ടായിക്കൂട്ടെ. കഥയമ്മ, 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 കഥ കള്ളത്തി. സർവലഘുവായിട്ട് പര്യസകാഞ്ചി, മണികാഞ്ചി എന്ന് പേരുള്ള വൃത്തങ്ങളൊക്കെ ഈ സർവലഘു എല്ലാം ലഘുവായി ഉപയോഗിക്കുന്നതിൻ്റെ പേരുകളാണ്. മൂന്നക്ഷരം കൊണ്ട് എങ്ങനെയൊക്കെ ആവാം? മൂന്നക്ഷരം കൊണ്ട് മൂന്ന് സാധ്യതയുണ്ട്. എങ്ങനെയൊക്കെയാ മൂന്നക്ഷരങ്ങൾ? ധിം ധിം ത എന്നാവാം അല്ലേ? ധിം ധിം ത, ധിം ധിം ത, ധിം ധിം ത, ധിം ധിം. തഗണം എന്നുള്ള രണ്ട് ഗുരു ലഘു എന്ന പാറ്റേണാണ് തഗണം എന്ന് പറയുക. യരത ഭജസ മന എന്നൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ച ഓർമ്മ ആർക്കെങ്കിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മറന്നോളൂ. തഗണം, മൂന്ന് തഗണങ്ങളും രണ്ട് ഗുരു നിൽക്കുന്നൊരു വൃത്തം കല്യാണി, അല്ലെങ്കിൽ അത് തന്നെയാണ് വിധ്വംഗമാലക്യു തന്തം തഗംഗം. ധിം ധിം ത, ധിം ധിം ത, ധിം ധിം ത, ധിം ധിം, ധിം ധിം ത, ധിം ധിം ത, ധിം ധിം ത, ധിം ധിം, കൊട്ടു ധിം ധിം ത, ധിം ധിം ത, ധിം ധിം ത, ധിം ധിം ത, ധിം ധിം. എവിടെയോ കേട്ടിട്ടുണ്ട്, ഓർമ്മ പറഞ്ഞിട്ടാണത്. കല്യാണ രൂപി വനത്തിന്നു പോകാൻ വില്ലും ശരം കൈ പിടിച്ചോരു നേരം പിൻ കേട്ടത്. പിന്നാലെ വെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത
കല്യാണിനി ദേവി ശ്രീരാമ രാമ പൂക്കുന്നി താമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം ധിം ധിം ത ധിം ധിം ത ധിം ധിം ത ധിം ധിം ത തകണം മാത്രമായിട്ട് കല്യാണി എന്നോ വിധ്വംഗമാല എന്നൊക്കെ പറയുന്ന ഈ വൃത്തങ്ങൾ വരുന്നു. ഇനി എങ്ങനെയാവാം ധിം ധിം തന്നല്ലെങ്കിൽ വേറെന്ത് സാധ്യത ഉണ്ട്? ഏറെ മൂന്നക്ഷരം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മാതൃക ഇതേപോലെ ഇപ്പുറത്തുനിന്ന് വെട്ടി കുറച്ചതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് സമർത്ഥമായിട്ട് കാണാൻ കഴിയും. അനാഗതത്തിൻ്റെ മാതൃകകൾ തരംഗിണി എടുത്ത് നോക്കുക. തമാശയ്ക്ക് തരംഗിണി നാല് മാത്ര എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? എത്ര അക്ഷരങ്ങൾ കൊണ്ട് ഉണ്ടാക്കാം? നാലിലക്കു. ഞാൻ ഉദാഹരണം പറയാം. വട്ടക്കര പോലെ ഉണ്ടാക്കാം. വട്ടക്കര 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 കുഴപ്പമില്ലല്ലോ. ചള്ള വറ വട്ടക്കര ആയിക്കോട്ടെ. ഏറ്റവും പ്രസിദ്ധമായ സ്ഥലം വട്ടക്കരയാണ്. വട്ടക്കര രണ്ട് ഗുരു. ഞാൻ ഉദാഹരണം പറയും. നേമം നേമം വട്ടക്കര വട്ടക്കര നേമം എന്താ ചേവാ. പിന്നെ ഒരു ഗുരു രണ്ട് ലഘു. ഒരു ഗുരു രണ്ട് ലഘു. ഇതുപോലെ ധീം തക്ക ധീം തക്ക ധീം തക്ക ധീം തക്ക ചേർത്തല. നല്ല ഉദാഹരണമാണല്ലോ ചേർത്തല നാവ. രണ്ട് ലഘു ഒരു ഗുരു. തക്ക ധീം തക്ക ധീം തക്ക ധീം തക്ക ധീം പിറവം. അപ്പൊ നാല് സ്ഥലപ്പേര് നമ്മളെടുത്തുണ്ട്. വട്ടക്കര നേമം പിറവം ചേർത്തല ചേർത്തല പിറവം വട്ടക്കര 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 നേമം ചേർത്തല പിറവം. എങ്ങനെ പറഞ്ഞാലും തരംഗിണിയാ. എത്ര വടകര വേണമെങ്കിൽ ചേർക്കാം, എത്ര നേമം ചേർക്കാം, എത്ര എന്തൊക്കെ ചേർക്കാം, പിറവം ചേർക്കാം. വടകര നേമം പിറവം ചേർത്തല ചേർത്തല പിറവം വടകര നേമം എങ്ങനെ പറഞ്ഞാലും തരംഗിണി. ശരിയല്ലേ? നമുക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ തക്കത്തിമ്മി 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 താളം അങ്ങനെ ഇട്ട് കൊടുത്തോളൂ. തക്കത്തിമ്മി തക്കത്തിമ്മി തക്ക തക്കത്തിമ്മി ഹൈ സർവലഘു പിടിക്കൂ. ഹേ തക്കത്തിമ്മി 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 തക്ക ഒന്നാം വരികിലിരിക്കുന്നവരെ ഒന്നാം വരികിലിരിക്കുന്നവരെ ഒന്നാം തരം ഒരു കവിത രചിക്കൂ. ഇതക്കത്തിം ആ രണ്ടാം വരികിലിരിക്കുന്നവരെ ഒരു വരി പറയൂ. രണ്ടാം വരികിലിരിപ്പവർ മുഴുവൻ മണ്ടന്മാരെന്നാരു പറഞ്ഞു. ഇതക്കത്തിമിതക്കത്തിമി. അപ്പൊ ഇനി എന്താ വേണ്ടേ? മൂന്നാം വരിയിലിരിക്കുന്നവരെ എനിക്കറിയില്ലിരിക്കുന്നവരെ മൂളുന്നെന്തിന് കവിത വരാഞ്ഞാൽ. നാലാം വരിയിലിരിക്കുന്നവരുടെ വരട്ടെ എന്തെങ്കിലും. നാലാം വരിയിലിരിക്കുന്നവരുടെ കാലിൻ കാലും കയ്യും തല്ലിയൊടിക്കും. അങ്ങനെയാണോ പറഞ്ഞത്? അഞ്ചാം വരിയിലിരിക്കുന്നവരുടെ നഞ്ചു കലക്കിയ മോന്തകൾ വേണ്ട. ആറാം വരിയിലിരിക്കുന്നവരുടെ ബോറൻ കവിതകൾ ആറാം വരിയിലിരിക്കുന്നവരുടെ ബോറൻ കവിതകൾ കേൾക്കുക വേണ്ട. യെസ്. നിയമം എത്ര വടകര എത്ര പിറവം എത്ര ചേർത്തല എന്ന് അനലൈസ് ചെയ്യാൻ പറ്റിയാൽ അപ്പൊ ഗണം തിരിയുന്നത് എങ്ങനെയെന്ന് മനസ്സിലാവും. ഇപ്പൊ പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം. പാണ്ഡൻ ഏതാണ് വാക്ക് ഉപയോഗിച്ച നിയമം. നായുട്ടെ ധീംതക ചേർത്തല. പല്ലിന് പല്ലിന് ചേർത്തല. ശൗര്യം ശൗര്യം നിയമം. അടുത്ത വരി മുറിക്കേണ്ടത് എങ്ങനെയാണെന്ന സംശയം. പണ്ടേ പോലെ നല്ല പണ്ടേ പോലെ ഫ ലിക്കു നില്ല പ
പണ്ടേ നിയമം പോലെഭ ചേർത്തല ലിക്കു നിയമം നില്ല നിയമം. സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത് രസമായിട്ടൊരു എക്സസൈസായിട്ട് നമുക്ക് ചെയ്തു നോക്കായിരുന്നു. ഞാൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് സർ, ഇപ്പോൾ റിട്ടയർ ചെയ്തു. ആ റൈറ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ രണ്ട് കാര്യങ്ങളും കൂടി ആലോചിക്കുക. ഇതിലെങ്ങനെ ഊനം വരുത്താം? പാണ്ഡണ്ണായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഊനപ്പെടുത്തി അങ്ങനെ ഇരിക്കും. പാണ്ഡണ്ണായുടെ പല്ലിന് ശൗ പണ്ടേ പോലെ ഫലിക്കുന്നു. പാണ്ഡണ്ണായുടെ പല്ലിന് ശൗ കേട്ടോ. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗവ. അത് അതെന്താച്ചാ, ഇയാമ്പിക് എന്ന് പറയുമ്പോൾ നമ്മുടെ താളഘടന പോലെ എത്ര മാത്രം ദൈർഘ്യം എന്ന് ഇത്ര വ്യവസ്ഥയില്ല. വരിയുടെ നീളം എവിടെ വേണി പോവാ, ഗതി ഗതി മാത്രമേ ആവുന്നുള്ളൂ. മാത്രമല്ല സ്ട്രെസ്സും ഗുരുവും തമ്മിൽ ലേശം വ്യത്യാസമുണ്ട്. നമുക്കത് ഇയാമ്പിക്കായിട്ട് തരംഗിണിയെ ശരിക്കും പരിചയപ്പെടുത്താൻ അല്ല സമരസപ്പെടുത്താൻ ലേശം പ്രയാസമുണ്ട്. ചായയുണ്ട്, അത്രയും ശരിയാ. ആ അതെ. ഇത് വേറെ ഉദാഹരണമുണ്ട്. മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമപുരളും പുലർകാലേ. രണ്ടാമത്തെ ഒരു മാത്രം ഊനം വന്നു. എന്താ മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമതിരളും പുലർകാലേ വന്നു ലളിതേ നീ എൻ മുന്നിൽ നിർവൃതിതൻ. വരി വരുന്നില്ല. നിർവൃതിതൻ പൊൻകതിർ പോലെ നിർവൃതിതൻ പൊൻ കതിർ പോലെ പൊൻ കതിർ പോലെ ലേ വേണം. തരംഗിണി എന്ന് ഒരു മാത്ര അക്ഷരം ഊനപ്പെടുത്തിയിട്ടാണ് ചങ്ങമ്പുഴ ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഊനപ്പെടുത്താം. പാണ്ഡണ്ണായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കും. അപ്പൊ ഫലിക്കുന്നു നമ്മൾ ഉദാഹരണം പറഞ്ഞേ. ഫലിക്കും പാപം മാനവഹൃദയം പാടണമെന്നോ വീണ്ടും പാടിയതിൻ പൊരുളുകൾ പാഴായി പാടണമെന്നോ വീണ്ടും പണ്ടേ പോലെ ഫലിക്കും. ഊനപ്പെടുത്തിയ മാതൃകയാണ്. ഇനി ഊനപ്പെടുത്തിയാലോ. പാണ്ഡണ്ണായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലം. അങ്ങനെ ഇരിക്കൂടെ. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി? പണ്ടേ പോലെ ഫലിക്കുന്നു, പണ്ടേ പോലെ ഫലിക്കും, പണ്ടേ പോലെ ഫലം. മൂന്നാമത്തെ പാറ്റേണിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പണ്ടേ പോലെ ഫലം ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ പണ്ടേ പോലെ ഫലം. പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം. ഇതൊരു തമാശ കവിത, ഒരു കവിതകളിലാവാലോ. ദേശത്തിൻ്റെ ഒരു കവിതയുണ്ട്, എൻ കെ ദേശത്തിൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന കവിതയാണ്. ഞാൻ വെറുതെ ബോറടി മാറ്റാൻ വേണ്ടി കവിത ചൊല്ല. ഇതേ വൃത്തത്തിൽ പാണ്ഡണ്ണായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലം എന്നാണ് താളം. അമ്പലഗോപുര നടയിൽ ഒരാനക്കൊമ്പനെ ഞാൻ കണ്ടേ മുമ്പ് മുതൽക്കേ ആനയിൽ ഇത്തിരി കമ്പമെനിക്കുണ്ടേ മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ കണ്ട മരത്തിൻ ചില്ലകളെല്ലാം തക്ക ധിമി തക്ക ധിമി തക്ക ധിമി തക്കത്തി കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പു വളരെ ചെറുതാ കണ്ണുകളുണ്ടേ വലിയൊരു വയറുണ്ടേ കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ട് കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭസ്മക്കുറിപോൾ നെറ്റിയിൽ ഇത്തിരി പാണ്ടുണ്ട് കാലിൽ തുടലുകിലും ഒന്നുണ്ടേ വാലിളകുന്നുണ്ട് ആനക്കൊമ്പനയാകപ്പാടെ കാണാനഴകുണ്ട് ഗഗരി ഗരി സരി ഗഗ പഥ ദസരി ഗഗ ഗതപഗരി ഗഗ സദപഗരി സന്നുത. ഇത്
മോഹന രാഗത്തിലുള്ള വർണ്ണത്തിലൊക്കെ ഉള്ളതാണ് ഗരി ഗരി സരി. പഠിപ്പു തീർന്നാൽ പള്ളിക്കൂടം വിട്ടു കഴിഞ്ഞെന്നാൽ മതമുണ്ടുലകിന്നുയിരാം പ്രേമം അതൊന്നല്ലോ. സെയിം തരങ്കിണിന്ന് ഊനപ്പെടുത്തിയ മാതൃകയാണ്. ഊനപ്പെടുത്തിയ പോലെ തന്നെ അനാഗതവുമാവാം. ഏതുപോലെ പാണ്ഡന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പാണായുടെ പല്ലിന് ശൗര്യം പാ പോലെ ഫലിക്കുന്നില്ല. തകതള്ളി തകവിടുക, തക തള്ളിയിട്ട് ബാക്കി തക്കതിമി വരണം. പാണായുടെ തക്കതിമി തക്കതിമി പാതക്കധിമി തക്കധിമി തക്കധിമി തതക്കധിമി തക്കധിമി തക്കധിമി പാണായുടെ പല്ലിന് ശൗര്യം പാ പോലെ ഫലിക്കുന്നില്ല. കേട്ടോ എവിടെയെങ്കിലും ഉടലിളകി അരക്കെട്ടിളകി മുടിയിളകി കാർമുടി ചിതറി കാടത്തി കചോല മരത്തിൻ ചോട്ടിൽ ചുവടൊത്തു കളിക്കെ മുളനാഴി നിറച്ച പഴഞ്ച ഒരു മുന്തിനു ലഹരി പിടിച്ച മാഞ്ചോട്ടിൽ താളം കൊട്ടി തതകിമി തകധിമി തത്തകധിമി തകധിമി തകധിമി തക തക്കധിമി തകധിമി തകധിമി തക മാത്രം തള്ളുക, തക മാത്രം തള്ളുക, ബാക്കി എല്ലാ അക്ഷരവും ഇനത്തുണ്ടാവും. തക തക്കധിമി തകധിമി തകധിമി തതക്കധിമി തകധിമി തകധിമി അറിയാമോ? ഈറ്റപ്പുലി പെറ്റ് കിടക്കും ഈറൻ കണ്ണു തുറന്നും കരിമൂർഖൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും നീറായ വനത്തിനടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. കടമനിട്ട ഈ അനാഗത തരങ്കിണിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. പടയണിയിലും അങ്ങനെ ഒരു താളുണ്ടാവും അനാഗത. ഇതിന് ഒരു തമാശയുണ്ട്, അനാഗത തരങ്കിണി ആണ് എന്ന് മർമ്മതാളത്തിലുള്ള ഒരു വൃത്തത്തിന് ഏറ്റവും മാരാര ലക്ഷണം പറഞ്ഞു. അജഗര ഗമനം എന്നാണ് വൃത്തം. വർദ്ധിതതര ധവള ഹിമാചല സന്നിഭതുംഗ ശരീരൻ. അനാഗതത്വം മാത്രമല്ല ഉള്ളു, ഊനമുണ്ട്. താളം പിടിച്ച് നോക്കൂ. വർദ്ധിതതര സംന്നുണ്ടെന്ന് വിചാരിക്കുക. സംവർദ്ധിതതര ധവള ഹിമാചല സന്നിഭതുംഗ ശരീരൻ തകധിമി തരങ്ങിണിയായി. അപ്പൊ സം എന്ന അക്ഷരം എടുത്ത് പോയി എന്ന് വിചാരിക്കുക. അപ്പൊ അത് അനാഗതത്വം ഉണ്ട് തരങ്ങിണിക്ക്. വർദ്ധിതതര ധവള ഹിമാചല സന്നിഭതുംഗ ശരീരൻ ശരീരൻ തക്കധിമി. അപ്പൊ ഊനവുമുണ്ട്, നാല് മാത്രയുടെ ഊനവും രണ്ട് മാത്രയുടെ അനാഗതത്വം. മനസ്സിലാവുന്നുണ്ടോ? അത് കോംപ്ലിക്കേഷൻ ആയോ? രണ്ട് മാത്ര അനാഗതത്വവും നാല് മാത്ര ഊനവുമുള്ള തരങ്കിണിയാണ് ഈ വൃത്തം എന്ന് മാരാര് കണ്ടെത്തി. ഈ വൃത്തത്തിന് ലക്ഷണം പറഞ്ഞത് വൃത്തമഞ്ചരീകാരം നോക്കിയത് ഏറ്റവും കൗതുകം. ഒന്നര പേജുണ്ട്. അദ്ദേഹത്തിന് ഇത് മനസ്സിലാവാത്തത് കൊണ്ട് ഇതിൽ അക്ഷരങ്ങൾ എങ്ങനെ വരണമെന്ന് കിണഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പരിശോധിച്ച് ലക്ഷണം പറഞ്ഞത് വായിച്ചാൽ നമുക്കും മനസ്സിലാവില്ല. അജഗര ഗമനം എന്ന് നിങ്ങളൊന്ന് വെറുതെ കയ്യിൽ വൃത്തമഞ്ചരി ഉണ്ടെങ്കിൽ അജഗര ഗമനത്തിൻ്റെ ലക്ഷണം എങ്ങനെയാണ് പറയുന്നത് AR എന്നൊന്ന് പരിശോധിക്കുന്നത് ഭയങ്കര കൗതുക. ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നത് കടമ്മനിട്ട വാസ്തവമുള്ള സാറാണ്. മാഷാണ് ഈ മർമ്മതാളത്തിൻ്റെ ഒരു മർമ്മം ശരിക്കും പറഞ്ഞാൽ മലയാള സാഹിത്യത്തിൽ സമീപകാലത്താണ് പരിചയപ്പെടുത്തിയത്. ലളിതമാണ് താളം. ഒറ്റക്ഷരമുള്ളൊരു വാക്ക് പറയൂ. കുട്ടികൾ പറഞ്ഞത് മാ. രണ്ടക്ഷരമാണെങ്കിലോ അമ്മ. മൂന്നക്ഷരമുണ്ടെങ്കിലോ അമ്മമ്മ. നാലക്ഷരം വേണമെങ്കിലോ അമ്മായി അമ്മ. ഇതന്നെ താളം. മ അമ്മ അമ്മമ്മ അമ്മായി അമ്മ. കൊട്ടു ഹേ മർമ്മം മ അമ്മ അമ്മമ്മ അമ്മായമ്മ. ഇടയ്ക്ക് താ ഇടയ്ക്ക് ലഘു നിറച്ചോളൂ. ഓരോന്നിനും തകത്തി മേക്കോളൂ. മാ അമ്മ അമ്മമ്മ അമ്മായമ്മ. അപ്പം നേരെ പോലെ കിട്ടിയുള്ളൂ. എനിക്ക് അതിന് മേളം കിട്ടണം, മേളം കിട്ടണം. മാ അമ്മ അമ്മമ്മ അമ്മായമ്മ. എല്ലാവരും താളം പിടിക്കോ. മാ അമ്മ അമ്മമ്മ അമ്മായമ്മ. മാ അമ്മ
അമ്മമ്മ അമ്മായമ്മ ധീം തദ്ധീം തത്തദ്ധീം തത്തത്തദ്ധീം ധീം തദ്ധീം തത്തദ്ധീം തത്തത്തദ്ധീം പാതാള പടവുകൾ കയറി പറയപ്പടതുള്ളി വരുന്നു പറയറയും താളം തുള്ളി പറയപ്പട പാടി വരുന്നു പാതാള പടവുകൾ കയറി പറയപ്പടതുള്ളി വരുന്നു പറയറയും താളം തുള്ളി പറയപ്പട പാടി വരുന്നു നിറഞ്ഞ പെണ്ണേ നിറഞ്ഞ പെണ്ണേ പുരിങ്കുഴലി കാട്ടെരുക്കിൽ വിടർന്ന പെണ്ണേ കടമനിട്ടാകാവു തീണ്ടാൻ നീയുണരേ നീയുണരേ ഇതാണ് താളം മതി 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 മർമ്മം നല്ല താളാണത് ഏ ആ വസന്ത ഞാൻ പറഞ്ഞത് താളത്തിൻ്റെ സർക്കസ് ഉപയോഗിച്ചിട്ട് വൃത്തമുണ്ടാക്കിയെന്നല്ലേ അത് ഏറ്റുചുരുക്കലും കൂർപ്പിക്കലും നടത്തിയതാണ് ഇതല്ല ഇതൊരു പ്രത്യേക താളാണ് ഇപ്പോൾ പടയണിയിലും തുള്ളലൊക്കെ ഉപയോഗിക്കുന്ന ഒരു താളാണ് മർമ്മം എന്നുള്ള താളം ഈ താളത്തിൻ്റെ മർമ്മം അറിയാത്തതുകൊണ്ടാണ് ഈ കർക്കസ് മുഴുവൻ വൃത്തലക്ഷണം പറയാൻ വേണ്ടി വർദ്ധിതതര ധവള ഹിമാചല സന്നിവതുംഗ ശരീരൻ ഒന്ന് താളം പിടിക്കൂ ധീം തദ്ധീം തത്ത കൈ പിടിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ പിടിക്കാം കൈ നീട്ടി പിടിക്കും വർദ്ധിതതര ധവള ഹിമാചല സന്നിവതുംഗ ശരീരൻ ശരിയാവണില്ലേ താളത്തിലാ തോന്നില്ലേ നേരത്തെ താളം പിടിച്ചില്ല അതിനുള്ള ശിക്ഷയായിട്ട് ഞാൻ പോയി പിടിപ്പിച്ചത് അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഈ അജഗര ഗമനത്തിൻ്റെയും യുക്തി 17 മിനിറ്റ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം തരേണ്ടതുണ്ടല്ലോ ഏതെങ്കിലും രീതിയിൽ ഞാനിപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ സമഗ്രമായിട്ട് എല്ലാ ഘടനയുടെയും ഉള്ള കള്ളികളിലേക്ക് വിശേഷിച്ച് ഇപ്പം ചെമ്പടയിലൊരു പ്രയോഗം കൂടി ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല തക്കധിമി എന്നാണ് ചെമ്പടയുടെ പൊതു നട എന്ന് പറയുമ്പോഴും നമുക്ക് ചെമ്പട ഉപയോഗിക്കുമ്പോൾ മലയാളിയുടെ ഒരു ശീലമുണ്ട് ആദ്യത്തെ ഒരു വരി 8 പിടിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഇപ്പം ചെമ്പട പതിഞ്ഞ കാലത്തിന് താളം പിടിക്കുകയാണെങ്കിൽ കഥകളിക്കാർ ഉപയോഗിക്കുന്നൊരു തന്ത്രമുണ്ട് 4 8 ചേർന്ന് 32 മാത്രമേലാണ് പതിഞ്ഞ കാലത്തിൽ ഒരു ആദ്യ താളത്തിൻ്റെ കല ഒരു താളവട്ടം എന്ന് പറയുന്നത് അത് പിടിക്കുന്നത് എങ്ങനെയായിരിക്കും എന്താന്ന് പറയും നമ്മൾ പേരിടുന്നത് അങ്ങനെയാണ് ഇപ്പം ഞാൻ 3 അക്ഷരം കഴിഞ്ഞ് വീച്ച് വരെയുള്ള ചെമ്പട വരെ താളങ്ങൾ പരിചയപ്പെടുത്തിയുള്ളൂ അതിന് ശേഷമുണ്ട് 4 അക്ഷരം പിടിച്ച് വിടുക 5-ാമത്തെ വിടുക കാരിക എന്നുള്ള താളം പിന്നെ 5 അക്ഷരം പിടിച്ച് 6 വിടുക അത് പഞ്ചകാരിക എന്ന വാക്കുന്നാണ് പഞ്ചാരി എന്ന താളമായിട്ട് പിന്നീട് മലയാളം സ്വീകരിച്ചത് കാരിക 4 എണ്ണം പിടിച്ച് വിടലാണ് 5 എണ്ണം പിടിച്ച് വിട്ടാൽ പഞ്ചകാരികയായി അല്ലെങ്കിൽ നമ്മുടെ പഞ്ചാരിയായി എന്നതുപോലെ അടന്ത എന്നുള്ള താളം പിടിക്കുന്നത് 4 വീച്ച് 4 വീച്ച് അടി വീച്ച് അടി വീച്ച് എന്നാണ് എങ്ങനെ അടന്തമേളം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ കാണാതെ ഇത് 4 അടി വീച്ചിന് പകരം 5 അടി വീച്ചായിട്ട് പിടിക്കുകയാണെങ്കിൽ 5 അടന്ത എന്നാ പേര് പറയാം 5 അടന്ത അപ്പൊ എങ്ങനെ പിടിക്കാം തത്തിന്തക്കത്തോം തത്തിന്തക്കത്തോം തക്കത്തോം ചെമ്പട കിട്ടുമ്പോ അതിൽ അവസാന പോർഷനെ 5 അടന്തവൽക്കരിക്കുക എന്നൊരു ശീലം കവിതയിലായാലും കഥകളിയിലായാലും വഞ്ചിപ്പാട്ടിലായാലും സംസ്കൃത ഛന്ദസ്സിൽ വരെ സമൃദ്ധമായിട്ട് കാണുന്ന ഒരു പ്രതിഭാസമാണെന്ന് പരിചയപ്പെടുത്താനാണ് 16 മാത്രം കിട്ടിയാൽ 8 അവസാനത്തെ 8 എന്താ ചെയ്യും തക്കിട്ട തക്കിട്ട തക എന്നാക്കും തക്കധിമി തക്കധിമി എന്ന് പോലെ അങ്ങനെയല്ല ചെയ്യുക തക്കിട്ട തക്കിട്ട തക്ക ധീം ത ധീം ത തക്ക ധീം ത ധീം ത തക്ക ധീം ചെമ്പട അങ്ങനെ ഉപയോഗിക്കുന്ന ധീം ത ധീം ത തക്ക നിന്റെ കൽവില്ലെ വെണ്ണി ലാപുന്നി നല്ല പാട്ടുകാര താളം അങ്ങനെ ഉപയോഗിക്കുന്നത് ധീം ത ധീം ത തക്ക ധീം ത ധീം ത തക്ക ധീം ത ധീം ത തക്ക തക്കിട്ട തക്കിട്ട തക്ക എന്നാണ് തക്കധിമി തക്കധിമി എന്നല്ല ചെമ്പട നിൽക്കണേ എങ്ങനെയാണ് നിൽക്കണേ
ധീം തക്കിട്ട തക്കിട്ട തക്ക തക്കിട്ട തക്കിട്ട തക്ക കേശ പാശ ധൃത പിഞ്ചി കാപി തത്തി സഞ്ചലൻ മകര കുണ്ടലം നിന്റെ കൽവിലെ വെണ്ണിലാവു നീ തക്ക തക്കിട്ട തക്കിട്ട ധീം ത ധീം ത ധീം ധീം നന്നറിയ വിഷമത്തിലും സമത്തിൽ എന്ന പുഷ്പിതാഗ്ര വൃത്തത്തിൻ്റെ പോലും ആധാരം തധീം തധീം ധീം എന്നെ എവിടേക്ക് ഉപയോഗിക്കറിയോ ഓ ദിത്തി താനാദിത്തേ തക്കിട്ട തക്കിട്ട തക എന്നാണ് വഞ്ചിപ്പാട്ട് തുഴയുമ്പോൾ അവിടുത്തെ വായ്ത്താരി കഥകളി കലാശിക്കുമ്പോൾ കാണാം തക്കിട്ട തക്കിട്ട തക എന്ന് ചെമ്പട അവസാനിക്കുന്നത് എപ്പോഴാണ് നോക്കിയാലും ഈ പാറ്റേൺ കാണാം വൃത്തത്തിനകത്തും സമൃദ്ധമായി ചെമ്പട ഉപയോഗിക്കുന്നിടത്തൊക്കെ ഈ അഞ്ചടങ്ങവൽകൃതമായ ചെമ്പടയെ നമുക്ക് ദർശിക്കാം എന്ന് മാത്രം പറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ വൃത്തഘടനയുടെ ആ സ്വാരസ്യത്തിൻ്റെ അകത്തേക്ക് ഒരു ജനവാതിൽ തുറക്കാനുള്ള പ്രേരകമായെങ്കിലും ഈ രണ്ട് മണിക്കൂർ സമയം നിങ്ങൾക്ക് അനുഭവപ്പെട്ടെങ്കിൽ ചാരിതാർത്ഥ്യം വിരസമായി എന്ന് തോന്നുകയാണെങ്കിൽ നിർവ്യാജം എല്ലാവരോടും മാപ്പ് ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും ഫർദറായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾക്കോ ചോദ്യങ്ങൾക്കോ പരിമിതമായെങ്കിലും സമയം തരേണ്ടതുണ്ട് എന്നാണ് ലഭിച്ച നിർദ്ദേശം. അതിനുവേണ്ടി ഞാൻ തൽക്കാലം നിർത്തുകയാണ്. 11 മിനിറ്റാണ് നമുക്ക് അനുവദിച്ച സമയത്തിനകത്ത് അവശേഷിക്കുന്നതായി കാണുന്നത്. സത്യസന്ധമായും നിങ്ങൾക്ക് വിരസമായില്ലെങ്കിൽ സന്തോഷം, വിരസമായി തോന്നിയെങ്കിൽ ക്ഷമ. സാറിപ്പ് വൃത്തങ്ങളെയും ഇതിനെയെല്ലാം ഒരു പുതിയ രീതിയിൽ പരിചയപ്പെടുത്താനുള്ളൊരു ശ്രമമാണല്ലോ നടത്തിയത്. ഇതിന് ഒരു ലിഖിതമായിട്ടുള്ള രൂപത്തിലുള്ള എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കുകളോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ സാർ ഇറക്കിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഒന്നുമില്ല ഇപ്പോൾ? അതാണ് എനിക്ക് അറിയാനുള്ളത്. ഈ മേഖലയിലുള്ള അന്വേഷണം എൻ്റേത് ആദ്യത്തേതല്ല. താളാശ്രിതമായാണ് വൃത്തത്തെ പരിഗണിക്കേണ്ടത് എന്ന ചിന്ത മലയാളത്തിൽ ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത് കുട്ടികൃഷ്ണമാരാര് തന്നെയാണ്. അദ്ദേഹം കുട്ടികൃഷ്ണ മാരാരാണ്. മാരാർക്ക് താളം വഴങ്ങണമല്ലോ. അപ്പോൾ താളം വഴങ്ങിയതിൻ്റെ സദ്ഫലം തന്നെയാണ് വൃത്തശില്പം എന്ന പുസ്തകം. പക്ഷേ വളരെ സങ്കീർണമായിപ്പോയി. അത് കൊട്ടുകാർക്ക് തന്നെയാണ് മനസ്സിലാക്കി. ഇപ്പം പി എസ് വാര്യരുടെ മേളകല എന്ന പുസ്തകം ചെണ്ടക്കാരെടുത്ത് കൊണ്ടേ കൊടുത്താൽ അവർ പോലും കുടുങ്ങുകയാണ്. കാരണം അതിന് അത്ര സങ്കീർണമായിപ്പോയി. അതിൻ്റെ താളഘടനയായിട്ട് ബന്ധപ്പെട്ട വ്യവഹാര രീതിശാസ്ത്രം ഒട്ടും ലളിതമല്ല. അതുകൊണ്ട് ആ പുസ്തകം എം എക്ക് മലയാളം പഠിക്കുമ്പോൾ എന്താ പറയുക, റെഫറൻസ് പുസ്തകങ്ങളിലൊന്നായി അങ്ങനെ എഴുതി വെക്കുന്നുണ്ട് എന്നതല്ലാതെ ഒരു കോളേജ് വിദ്യാർത്ഥിയും വിദ്യാഭ്യാസ കാലത്ത് വൃത്തശില്പം തൊട്ടുപോലും നോക്കുന്നില്ല. വൃത്തമഞ്ജരി നോക്കാതിരിക്കാൻ ആവുകയുമില്ല. അത് പരീക്ഷയ്ക്ക് ഡിഗ്രിക്ക് ഒരു പേപ്പറാണ് വൃത്തമഞ്ജരി. അപ്പോൾ അതിപ്പോഴും പഠിക്കണം. വൃത്തശില്പമായാലും ശാസ്ത്രികളുടെ പുസ്തകമായാലും വൃത്തരത്നാകാരായാലും മറ്റ് വൃത്തമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിൽ വന്ന മറ്റ് പുസ്തകങ്ങൾ ആരും പരിഗണിക്കുന്നില്ല. അതിപ്പോൾ അക്കാഡമിക് തലത്തിൽ അത് ശ്രദ്ധ കൊടുക്കാതെ പോയി. പിന്നീട് കടമ്പനിട്ട വാസ്തവ്യമുള്ള സാറ്, അതോടൊപ്പം തന്നെ മനോജ് കുറൂരിന്ന് പേരായിട്ട് പന്തളം കോളേജിലുള്ള ഒരു അധ്യാപകനുണ്ട്, മലയാള അധ്യാപകനാണ്, സമാന്തരമായി അദ്ദേഹം ചണ്ടവാതകനുമാണ്. അദ്ദേഹം കുറേ അന്വേഷണം നടത്തിയിട്ടുണ്ട്. നാടോടി താളങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ചില ഗവേഷണ പ്രബന്ധങ്ങളും, അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി തീസിസ് പോലും ഈ വൃത്തശാസ്ത്രത്തിനകത്തുള്ള താളങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം ചിലപ്പോൾ ലഭ്യമായേക്കും, മനോജ് കുറൂരിൻ്റെ. ഏ വാരണാസിയുടെ അല്ല, അദ്ദേഹം കുറൂർ വാസ്തവൻ നമ്പൂരിയുടെ പേരെ കുട്ടിയെ. കുറൂർ എന്ന് പേരായ താടിവേഷക്കാരൻ, അയാളുടെ മകൻ മിടുക്കൻ എന്ന് വിളിക്കപ്പെടുന്ന കുറൂർ വാസ്തവൻ, അവരുടെയും മകനാണ് മനോജ് കുറൂർ. അദ്ദേഹം ഇല്ല, ഇതിപ്പോൾ എന്നോട് ഇത് ആദ്യമായിട്ടാണ് ചോദിക്കുന്നതല്ല. ഒന്ന്, എനിക്കത് രണ്ട് കാര്യങ്ങളാണ്. ഈ വൃത്തശാസ്ത്രത്തിൻ്റെ ഈ സംഭവം നിങ്ങൾക്കത് ഏതെങ്കിലും തരത്തിൽ ഇഷ്ടമായെങ്കിൽ അത് ഞാൻ ചൊല്ലിയോണ്ടാണ്. എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളത് വായിക്കൂല. ഞാനത് പറയുന്നതുകൊണ്ടാണ് ആ താളം മനസ്സിലാവണേ. ഞാനത് എഴുതി വെച്ച നോ ഡൗട്ട്സ്, നോ ബഡി ഈസ് ഗോയിങ് ടു റീഡ് ഇറ്റ്. അല്ല, അത് ചെയ്യാവുന്നില്ല. ഇപ്പം അത്തിപ്പറ്റ രവീന്ദ്രനായിട്ട് ബന്ധപ്പെട്ട് പലരും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എന്തായാലും ഇപ്പോൾ ഇതൊരു പുതിയ അവയർനെസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ അന്വേഷിക്കാൻ തോന്നുന്നുണ്ടല്ലോ. താളായിട്ട് ബന്ധപ്പെടുത്തി ഇതിനൊരു സാധ്യതയുണ്ട് എന്ന് തോന്നലുണ്ടായോ? ഞാൻ ജയിച്ചു, നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഞാൻ ഈ ചെറിയ കവിതകൾ എഴുതുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പം ഞാൻ എഴുതിയ കവിത, ഞാൻ എനിക്ക് വൃത്തത്തെക്കുറിച്ച് വലിയ ബോധമുള്ള മനുഷ്യനല്ല.
ഇപ്പം സാറത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇന്ന കേസാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ഏത് അപ്പോൾ നമുക്കൊരു താളബോധം ഉണ്ടെങ്കിൽ വൃത്തം അറിഞ്ഞില്ലെങ്കിൽ തന്നെ അതൊരു വൃത്തത്തിലാണ് പെടുന്നത്. അതാണ് ശരി. ഇവരാരും ലക്ഷണം പഠിച്ചിട്ടല്ല വൃത്ത ശ്ലോകങ്ങൾ എഴുതിയേ. സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഏത് പെർമിറ്റേഷനിലും കോമ്പിനേഷനിലും വേണമെങ്കിൽ കൊണ്ടുപോകാന്ന്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി വി ആർ ഗോയിങ് ടു ഫ്രീ വേഴ്സ് ഇല്ലേ? താളം അതിനകത്ത് സൂക്ഷിക്കപ്പെടുന്നുണ്ട്. താളം സൂക്ഷിക്കപ്പെടുന്നുണ്ട്. തകം പാതകം കൊലപാതകം എന്നല്ല, പക്ഷെ അത് താളത്തിലല്ല. ഒരു ഉദാഹരണം കൂടി പറയാം ഞാൻ. മഞ്ജരി, നമ്മൾ മഞ്ജരി എന്ന് പറയുന്നത് സമയമെടുക്കുകയാണ്. ഗാഥാവൃത്തത്തിൻ്റെ ആദ്യ മാത്ര രണ്ട് ലഘുവായിട്ട് ഇരട്ടിപ്പുണ്ട് അതിനകത്ത്. അതായത് ആറ്റിയിലേക്ക് അച്യൂത ചാടൊല്ലേ ചാടൊല്ലേ എന്നുള്ള വരി മുഴുവൻ എടുത്തു. ആ ആറ്റിയിലെ എന്നുള്ള ഗണം മാത്രം എടുത്ത ആ എന്നുള്ള രണ്ടക്ഷരത്തെ, അല്ല ഒരക്ഷരത്തെ രണ്ടാക്കുക. തക ധീം 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 തക ധീം 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 ധീം. അതിന് മണിമഞ്ചരി എന്ന ഏറെ പേരിട്ടു. മലയപ്പുലയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളോരു വാഴ നട്ടു. ചിലപ്പോൾ ഒന്നാമത്തെ ഗണം മാത്രമല്ല, എട്ടയ്ക്കും ലഘുമയായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. മഴ വന്ന നാളോരു മഴ വന്ന നാളോരു മഴ വന്ന നാളോരു വാഴ നട്ടു. കരിമൂകിൽ വർണ്ണൻ്റെ തിരുവൂടൽ എന്നൂടെ അരികിൽ വന്നെപ്പോഴും കാണാകേണം എന്നും കാണാം. അതെ, ചിലപ്പോൾ എല്ലാ ഗണങ്ങളെയും ഇങ്ങനെ മണിയാക്കിയിട്ട് അതിന് മണിമായ മഞ്ജരി എന്ന് വേണി നമുക്ക്, അല്ലെങ്കിൽ മണിമണി മഞ്ജരി എന്ന് പേര്, അല്ല പേരില്ല, ഞാൻ വേണി ഇടുക. പണിമണി മഞ്ജരി, രണ്ട് മണിയുണ്ട്, അതുകൊണ്ട് മണിമണി മഞ്ജരി. എല്ലാത്തിനും എങ്ങനെ ആക്കാമല്ലോ? മഴ വന്ന മഴ വന്ന മഴ വന്ന മഴ വന്ന മഴ വന്ന മഴ വന്ന മഴയും വന്ന ദുരമൂത്ത മറുതേ നിൻ തുടയിലെ തൊലിയന്നീ കരുവള്ളോനുരിയണോരുരിയൽ കണ്ടോ. വാഴക്കൊലയുടെ ചങ്ങമ്പുഴ എഴുതിയ വരികയാണ്. ദുരമൂത്ത മറുത് എല്ലാം നാലക്ഷര, മൂന്നക്ഷരമല്ല, എല്ലാ ഗണവും നാലക്ഷരത്തിൻ്റെതായിട്ട് മഞ്ചരി എഴുതിയിട്ടുണ്ട്. പരിഭവ മരുതെന്നീലൊരു വാക്കു പറയുന്ന എഴുത്തെല്ലാം ഈ ശീലിൻ പേർന്ന് അതോന്നത. എല്ലാ അക്ഷരവും ദീർഘമായിട്ട് തരംഗിണിയാണ് പാടിയ മഞ്ചിപ്പാട്ടവും. ഇപ്പം ഞാൻ ചൊല്ലിയ മഞ്ചരി വരിയുണ്ടല്ലോ, ദുരമൂത്ത മറുതേ നിൻ തുടയിലെ തൊലിയന്നീ കരുവള്ളോനുരിയണോരുരിയൽ കണ്ടോ. തകധിമി തക്ക തക്ക ധിമി തക്ക എന്നാണ് താളം പിടിച്ചാൽ ചൊല്ലിയത്. അതങ്ങോട്ട് തക്ക ധിമി തക്ക ധിമി എന്നതാണ് ചെണ്ട തുറക്കണ്ട, താൻ ചതുരശ്രൊന്ന് പിടിച്ച് കാണിച്ചു തരും. തക്ക ധിമി 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 ദുരമൂത്ത മറുതേനിൻ തുടയിലെ തോലിയന്നി കരുവള്ളോ ഉരിയണോരുരിയൽ കണ്ടോ. പരിഭവ മരുതെന്നീലൊരു വാക്കു പറയുവൻ തരികനിക്കനുമതി പനിമലരെ. അമ്പിളിത്തെല്ലണിയുന്ന തമ്പൂരാൻ്റെ മകനൊറ്റ കൊമ്പനുണ്ണി തമ്പൂരാനെ കുമ്പിടുന്നേ ഞാൻ. ഇതാണ് മഞ്ചിപ്പാട്ട്. അപ്പം മഞ്ചരി മഞ്ചിപ്പാട്ടും തമ്മിൽ എന്താ വ്യത്യാസം? തിശ്രത്ത് ചൊല്ലിയാൽ മഞ്ചരി, ചതുരശ്രത്ത് ചൊല്ലിയാൽ മഞ്ചിപ്പാട്ട്. ചൊല്ലുമ്പോൾ തന്നെയാണ് അതിൽ വൃത്തം ഉണ്ടാവുള്ളൂ. ഇതെങ്ങനെയും ചൊല്ലാം. സരിഗമപഥനിരതാന്താം വീണാസംക്രാന്തകാന്തഹസ്താന്താം ആര്യവൃത്തം. സരിഗമപഥനിരതാന്താം വീണാസംക്രാന്തകാന്തഹസ്താന്താം തരംഗിണി. ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്നും മാലിണി. ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്നും പ്രതി മഞ്ചിപ്പാട്ട്. മലയമാലയമായ തപോധനൻ തല കുനിച്ച ധരത്തിനു താഴെയും ബലമൊടെത്തും അവർക്കിരു കയ്യിലും വിലസി വേലസി വേറെയുമായുതം ദ്രുതവിളംബിതമാം നഭവും ഭരം. ദ്രുതവിളംബിതം വൃത്തം. മലയമാലയമായ തപോധനൻ തല കുനിച്ച ധരത്തിനു താഴെയും ഇരുതല്ല ഇതുപോലെ ഇവിടെയുണ്ടു ഞാനെന്നറിയിക്കുവാൻ വൃത്തം. ഉപ്പ സർപ്പിണി. ഇപ്പൊ മനസ്സിലായോ എന്താ എങ്ങനെ ചൊല്ലിയോ അതാണ് വൃത്തം. പക്ഷെ ഒരു കാര്യം, ഇപ്പം മാഷിന്റെ ക്ലാസ്സിന് ഒരു പ്രാധാന്യം എനിക്ക് തോന്നുന്നു. എനിക്ക് ഞാൻ നേരത്തെ മാഷിന്റെ ക്ലാസ് കേട്ടിട്ടുണ്ട്. ഒന്ന്, ഈ
ഇത് ശരിക്കും ഉള്ളിൽ കയറേണ്ടത് സംഗീതം അറിയുന്ന ആൾക്കാർക്കാണ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എങ്ങനെ ചൊല്ലിയാലും അവർക്ക് പിന്നെ അവർക്ക് ഉൾക്കൊള്ളുന്ന ഭാവം അനുസരിച്ചുള്ള ഈ ഇപ്പം നമ്മൾ രാഗാത്മകമായിട്ടല്ലോ ചൊല്ലിയത്, നമ്മൾ താളത്തിൻ്റെ ആംഗിളിൽ ചൊല്ലേ ഈ അവർക്ക് ചൊല്ലിയിട്ട് നാലിൻ്റെ ധീം ധീം ആയാലും അവർക്കുള്ളൊരു രാഗത്തിൻ്റെ ഒരു എലമെൻറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ അത് അതിന് അപാരമായ ഭാവത്തിലേക്ക് വേണ്ട തരത്തിലേക്ക് അവർക്ക് കൊല്ലാൻ പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സംഗീതം ഇതാക്കുന്ന കുട്ടികൾ ഈ കവിതകളുടെ ഈ ഘടന അവർ ശരിക്കും ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, അവർ ഐച്ഛിക വിഷയമായിട്ട് എടുക്കുന്നത് ഹിന്ദിയും വേറെ തരം അവർ മാർക്കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഈ മലയാളത്തിൻ്റെ ഇത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവർക്കാണ് വണ്ടേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റുക. സംഗീതം അറിയുന്ന ആൾക്കാർ മാഷിൻ്റെ ഈ കവിത വായിക്കുന്നതിൻ്റെ ഈ ഫ്രീഡം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ അപ്പോഴാണ് യഥാർത്ഥമായ ചൊല്ലലും വരും. ഇപ്പം ഞാൻ യൂസഫ് അലി കെജിയുടെ ഒരു 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 പ്രാവശ്യം ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ വായിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പറയാം, അദ്ദേഹം പറഞ്ഞു യൂസഫ് അലി അല്ല ആരാ യൂസഫ് അലി കെജി തന്നെയാണ് പറയുന്നത് തോന്നുന്നു, ആകാശഗംഗയുടെ കരയിൽ എന്നുള്ള പാട്ട്. അത് അദ്ദേഹം പറയാണ് ആകാശഗംഗയുടെ കരയിൽ എന്നാണ് ദേവരാജൻ കൊടുത്തേക്കണേ. അതായത് കരയിൽ നിന്ന് ശരിക്കും അവിടെ മാഷ് പറഞ്ഞാൽ ലോപിച്ച് കിടക്കണേ ദേവരാജൻ ആ ഈണം കൊണ്ട് അങ്ങോട്ട് ഫില്ല് ചെയ്യാണ്. ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ഈ ഫ്രീഡം സംഗീതത്തിനാളെ എൻജോയ് ചെയ്ത് കഴിഞ്ഞാണല്ലോ അയാൾക്ക് മാഷ് പറഞ്ഞ ഈ സ്ഥാനത്തിൻ്റെ വെട്ടുപാടും കൂടെ മാറിക്കഴിഞ്ഞാൽ ഈ സംഗീതത്തിലെ കുട്ടികളാണ് ശരിക്കും ഈ ക്ലാസ്സും സംഭവങ്ങളും മനസ്സിലാക്കിയത് ആ ഫ്രീഡത്തിൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മാഷിൻ്റെ ക്ലാസ് വളരെ നന്നായി. ഇന്ന് ഈ ശില്പശാലയിൽ 4 ദിവസം നടന്നതിൽ എല്ലാം ഒന്നും വന്നില്ല, 2 ദിവസം വന്നിട്ടുള്ളൂ. പക്ഷേ ഇന്ന് അത് സഫലമായി. ഞാൻ കവിത എഴുതുന്ന ഒരാളാണ്. പിന്നെ ഇതൊക്കെ പറഞ്ഞതുപോലെ തന്നെ ചൊല്ലി കേൾപ്പിച്ച് മാത്രമേ നമുക്ക് വൃത്തത്തിലേക്കും അതിൻ്റെ സംഗീതത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അതിനുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ എത്ര പാഠപുസ്തകം പഠിച്ചാലും നമ്മുടെ ഗുരുമുഖത്ത് നിന്ന് അല്ലെങ്കിൽ ശരിക്കും വാമൊഴിയായിട്ട് കിട്ടേണ്ടത് വാമൊഴിയായിട്ട് തന്നെ കിട്ടണം എങ്കിൽ അത് ഭാഷയ്ക്ക് അത്യാവശ്യമാണ്. അതിവിടെ തെളിയിക്കുകയാണ്. ഇത് ഈ രീതിയിലുള്ള മാത്രമേ ഇത് പോവുകയുള്ളൂ. അതിന് ഞാനും ഒരുപാട് ശ്രമങ്ങൾ നേഴ്സറി കുട്ടികൾക്കുള്ള കവിതകൾ മുതൽ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ചെണ്ടയും മാരാരും ഒക്കെ ഇവിടെ വന്നുകൊണ്ട് ഒരു കവിത 48 വർഷം മുൻപ് എഴുതിയത് ഒന്നിവിടെ ചൊല്ലുന്നു. മാരാരും ചെണ്ട മിണ്ടട മിണ്ടട മിണ്ടാണ്ടിരിയട എന്നാണ് ആ കവിതയുടെ പേര്. ഒരു മാരാരും ചെണ്ടയും കുട്ടിയും ഒക്കെ ഉള്ള ഇരുന്നാണ്. മാരാർക്കുണ്ടൊരു കുസൃതിക്കുട്ടൻ മാരാരവനെ തോളിൽ തൂക്കിട്ടെന്തടയേതട മിണ്ടട മിണ്ടട മിണ്ടണ്ടിരിയട മിണ്ടണ്ടിരിയട തല്ലിത്തല്ലി തോലു പൊളിക്കും വല്ലാ വികൃതികൾ വയ്യാ കേൾക്കാൻ മിണ്ടണ്ടിരിയട എന്നിട്ടെന്തട ഡുണ്ടും ചടപട ഡുണ്ടും ചടപട മണ്ടകിലുക്കിയിട്ടിരുകൈ കൊണ്ടും ഡുണ്ടും ചടപട ഡുണ്ടും ചട. ഇതാണ് അത് മാരാരുടെ ഒരു ഇതിൽ ചെണ്ടയുടെ ഒരു ശബ്ദത്തിൽ ഇത് 48 വർഷം മുമ്പ് എഴുതിയാണ് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. നേഴ്സറി പാട്ടുകൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഇത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരു ക്ലാസ് ആദ്യം കൊടുക്കണം. അപ്പോൾ കവിത തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പോകുന്നു, പാഠശാലകളിൽ നിന്ന് പോകുന്നു, അവിടെയാണ് താങ്കളുടെയൊക്കെ പ്രസക്തി. ഇതുപോലുള്ളതായ ഒരു ടീം നമ്മുടെ സ്കൂളുകളിലേക്ക് പോയിട്ട് കവിതയിലേക്ക് താല്പര്യം വളർത്തണം. അത് മനുഷ്യഹൃദയങ്ങളെ ആർദ്രമാക്കാനുള്ള ഒരു സാധനമാണ് ഈ സംഗീതവും കവിതയും സാഹിത്യവും. അത് നമുക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റുന്നുള്ളതിൻ്റെ അവിരാമമായ നിരന്തരമായ ഈ പരിശ്രമത്തിൻ്റെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ കണക്കിലേക്ക് ശ്രദ്ധിക്കുന്ന ആൾ കവിതയിലേക്കും താളത്തിലേക്കും വൃത്തത്തിലേക്കും ശബ്ദത്തിലേക്കും. ഇതിപ്പോൾ പറഞ്ഞതുപോലെ എങ്ങനെയാണ് യേശുദാസിനെ പറ്റിയിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് തീറാധാരം വസ്തുവിൻ്റെ എടുത്തു കൊടുത്താലും അദ്ദേഹം സംഗീതമാക്കി തരുമെന്ന്. അതുപോലെയാണ് നമുക്ക് താളം കണ്ടെത്താൻ പറ്റും. ഏത് പ്രകൃതിയുടെ ചലനത്തിലും താളം കണ്ടെത്താൻ പറ്റും. നമ്മുടെ നടത്തത്തിലും സ്വഭാവത്തിലും താളം കണ്ടെത്താൻ പറ്റും. ഈ താളമാണ് മനുഷ്യൻ്റെ ജീവൻ്റെ വസ്തുത എന്ന് തെളിയിച്ചതിന് താങ്കൾക്ക് പ്രത്യേകിച്ച് നന്ദി. ഇത് കേൾക്കാനായിട്ടാണ് ഞാൻ വന്നത്. സന്തോഷം. ഒരു വാക്ക് പറയുകയാണേ, ഏതായാലും എനിക്ക് എഴുതുവാനുള്ള ഒരു ധൈര്യം 1.5 ഇരട്ടി കൂടി സാറിൻ്റെ മുമ്പിൽ സാഷ്ടാകം പ്രണമിക്കുന്നു. എൻജോയ് ചെയ്തു, വളരെ താങ്ക്സ്. അപ്പോൾ നമുക്കിതിൽ ഒരു ചെറിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികളെ വളരെ മെക്കാനിക്കലായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് ആ നൈസർഗീത മുഴുവൻ എടുത്ത് കളഞ്ഞിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ താളബോധമൊക്കെ നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല. അപ്പോൾ ഇതിന് ഇതുമാതിരിയുള്ള ഇൻഫോമൽ ക്ലാസ്സസ് വളരെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ നമ്മളൊരു അവരെ വലിയൊരു മൂവ്മെൻ്റ് ആയിട്ട് ഇത് കൊണ്ടുവരുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ അതാണ് നമ്മുടെ ഒരു പാരമ്പര്യം എന്താണ്, നമ്മുടെ മലയാളിയുടെ താളബോധം എന്താണ്, അതൊക്കെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. താങ്ക്സ്. വളരെ മനോഹരമായി സെഷൻ ഇവിടെ കണ്ടക്ട് ചെയ്ത ശ്രീ കെ വി രാജാനന്ദൻ സാറിനും
അദ്ദേഹത്തിൻ്റെ ശിഷ്യനും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്നേഹോപഹാരമായി ഒരു മെമെൻറ്റോ നൽകുന്നതിനായി ശ്രീ കൃഷ്ണദാസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മെമെൻറ്റോ ഏറ്റുവാങ്ങുന്നതിനായി KV രാജാനന്ദ് സാറിനെ എത്രയും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു.